എന്നുള്ളൊരു ടോപ്പിക്കാണ് യൂണിറ്റ് ടൂ ആണ് എം പി സി സീറോ വൺ ലെ യൂണിറ്റ് ടൂ നേരത്തെ ശ്രീനാഥ് സാർ എടുത്ത യൂണിറ്റ് വണ്ണ് അതിന്റെ അടുത്ത യൂണിറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് ഇൻ ലേണിംഗ് ആൻഡ് മെമ്മറി എന്നുള്ള മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും മൈക്ക് ഒന്ന് മ്യൂട്ട് അത് മ്യൂട്ട് ചെയ്യാൻ കഴിയില്ലേ നോക്കട്ടെ ഓക്കെ മ്യൂട്ടായിട്ടുണ്ടോ ഓക്കെ ഇൻഫോർമേഷൻ പ്രോസസിംഗ് ലേർണിംഗ് ആൻഡ് മെമ്മറി എന്നുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് അഥവാ അതെന്നെ പറയട്ടെ ഞാനൊരു എക്സ്പേർട്ട് അല്ല ഞാനിപ്പോൾ ഇന്ന് വായിച്ച് ഇന്നും ഇന്നലെ രാത്രി ഇന്നൊക്കെ ആയിട്ട് വായിച്ച് എനിക്ക് മനസ്സിലായ നിങ്ങളെ പോലെയുള്ള ഒരു സ്റ്റുഡൻ്റായ ഒരു ഒരാളാണല്ലോ ഞാൻ അപ്പൊ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു സാധനം അതല്ലെങ്കിൽ ഒരു മനസ്സിലായ ഒരു സംഭവമാണ് ഞാൻ വിശദീകരിക്കുന്നത് ഇതുപോലെ പോലും പക്ഷെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാൾ ഇതിനേക്കാൾ ഇത് നന്നായിട്ട് പറയാനോ അല്ലെങ്കിൽ കഴിയുന്നു പിന്നെ ഇത് വിശദീകരിക്കാമോ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ഇന്റർപ്റ്റ് ചെയ്തുകൊണ്ട് ഇതങ്ങനെയല്ലേ അബ്ദുൾ ഇങ്ങനെ അങ്ങനെ ഒന്നുകൂടി ഇത് വിശദീകരിച്ചുകൂടെ എന്ന് പറയാൻ നിങ്ങൾ

അത് അത് വായിക്കാൻ പറ്റുന്ന ഒന്ന് മാക്സിമൈസ് എനിക്ക് തോന്നുന്നത് ഇത് മാക്സിമൈസ്ഡ് ആണ് എൻ്റെ സ്ക്രീനിൽ പക്ഷെ ചിലപ്പോൾ നിങ്ങളുടെ സ്ക്രീന് സ്ക്രീനിൽ ഈ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്ത ആ ഭാഗം ഉണ്ടല്ലോ സ്ക്രീൻ കാണുന്ന ആ ഭാഗം അവിടെ മാക്സിമൈസ് ചെയ്യാൻ പറ്റുമോ എന്ന് മതി ഇവിടെ മാക്സിമൈസ്ഡ് ആണ് ഒന്ന് ജസ്റ്റ് റീഡ് ചെയ്യാൻ എല്ലാവർക്കും ും കഴിഞ്ഞാൽ സമയം എന്ന് തോന്നുന്നു അതുകൊണ്ട് ഞാൻ അതിന്റെ ടോപ്പിക്സ് ഒന്ന് പറയാം എന്താ വെച്ചാല് ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന ഇന്നത്തെ ചാപ്റ്ററിന്റെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം നമ്മള് പിന്നെ ബ്രെയിന് ബ്രെയിൻ്റെ ഒരു പ്രധാനപ്പെട്ട കെപ്പാസിറ്റിയാണ് ലേൺ ചെയ്യാനുള്ള എബിലിറ്റി ലേൺ ചെയ്യാനുള്ള എബിലിറ്റി ബ്രെയിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു എബിലിറ്റിയാണ് കപ്പാസിറ്റിയാണ് പിന്നെ അപ്പോൾ അത് എന്തിനാണ് ലേൺ ചെയ്യുന്നത് അല്ലെങ്കിൽ ബ്രെയിൻ ഈ എബിലിറ്റി എങ്ങനെയാണ് അതിന് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന നോളജിനെ അത് റിട്ടെയിൻ ചെയ്യുക കാണുന്നതും കേൾക്കുന്നതുമായ അല്ലെങ്കിൽ നമ്മളിലേക്ക് വരുന്നതുമായ നോളേജിനെ റിട്ടെയിൻ ചെയ്യാനും അല്ലെങ്കിൽ അതിനെ എക്സ്പീരിയൻസ് റിട്ടെയിൻ ചെയ്യാറ് അതിനെ നിലനിർത്താനും അതിനെ എക്സ്പീരിയൻസ് ചെയ്യാനും ഒക്കെ നമ്മളെ പ്രാപ്തമാക്കുന്ന ഒരു എബിലിറ്റിയാണ് ഈ ബ്രെയിനിൻ്റെ ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഫണ്ടമെന്റൽ ടു അവർ എക്സിസ്റ്റൻസ് ആണ് ഈ ഒരു ലേണിംഗ് എബിലിറ്റി അതല്ലെങ്കിൽ ഒരു മെമ്മറി മെമ്മറിയെയും ലേണിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത് ഇത് ഫണ്ടമെന്റൽ ടു അവർ വെരി എക്സിസ്റ്റൻസ് നമ്മുടെ ജീവിതത്തിന്റെ നിലനിൽപ്പിനെ തന്നെ വളരെ ആവശ്യമാണ് എന്തിനാണ് നമ്മളൊരു ആക്ഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്രവൃത്തി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന വാക്കുകൾ കാണുന്ന വാക്കുകൾ മനസ്സിലാക്കി അത് ഇന്നതാണെന്ന് മനസ്സിലാക്കാന് അതുപോലെ തന്നെ നമ്മൾ കാണുന്ന ഒബ്ജക്റ്റുകളെ റെക്കഗ്നൈസ് ചെയ്യാന് അതുപോലെ തന്നെ ഓഡിറ്ററി സിഗ്നൽസുകൾ ഓഡിറ്ററി സിഗ്നൽസ് മനുഷ്യന്മാരും മൃഗങ്ങളൊക്കെ സംസാരിക്കാൻ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഓഡിറ്ററി സിഗ്നൽസിനെ ഡീകോഡ് ചെയ്യാന് അതുപോലെ തന്നെയുള്ള അതുപോലെയുള്ള നമ്മുടെ ജീവിതത്തിൽ നിരന്തരം വരുന്ന ചില കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഈ ലേണിംഗ് കപ്പാസിറ്റി വേണം അതുപോലെ തന്നെ മെമ്മറി കപ്പാസിറ്റി രണ്ടും ഇൻ കോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ രണ്ടും കോറിലേറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കണം എന്നാൽ നമ്മൾ പലപ്പോഴും ഇതിനെ മനസ്സിലാക്കാറില്ല അല്ലെങ്കിൽ മെമ്മറിയെ അതിൻ്റെ പവറിനെ മനസ്സിലാക്കാറില്ല എന്നാണ് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് നമ്മുടെ പുസ്തകത്തിൽ അങ്ങനെ തന്നെ പറയുന്നുണ്ട് നമ്മുടെ മെമ്മറിയെ നമ്മൾ ടേക്കൺ ഫോർ ആണ് എന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ അതിൻ്റെ മനസ്സിലാക്കുന്നില്ല നമുക്ക് അപ്പൊ അതിന്റെ വില എപ്പോഴാ മനസ്സിലാവുക ഒരു പക്ഷേ ഒരു ബ്രെയിൻ ഇഞ്ചുറിയോ അല്ലെങ്കിൽ ഒരു ഒരു മെമ്മറി ലോസോ സംഭവിക്കുമ്പോഴാണ് നമുക്ക് ഈ പിന്നെ ബ്രെയിനിന്റെ അതിന്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ മെമ്മറിയുടെ പവർ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി തന്നെ ഞാനൊരു പിന്നെ പിന്നെ കുറച്ച് ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് പറയുന്നുണ്ട് അത് അപ്പൊ അതിനു മുമ്പ് നമ്മൾ ഈ പാഠത്തിന്റെ ഒബ്ജക്റ്റീവ്സ് നമുക്കൊന്ന് പരിചയപ്പെടാം ഈ പാഠം അതല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എന്താണ് ലേണിങ് എന്താണ് മെമ്മറി എന്തിൻ്റെ കൺസെപ്റ്റ് ആ കൺസെപ്റ്റ് എന്താണ് എന്താണ് മെമ്മറി എന്താണ് ലേണിങ് എന്ന് മനസ്സിലാക്കലാണ് ഒന്ന് രണ്ടാമത്തേത് പിന്നെ മെമ്മറിക്ക് ഒരുപാട് ടൈപ്സുകളുണ്ട് അത് മനസ്സിലാക്കലാണ് പിന്നെ കൊഗ്നെറ്റീവ് ഇൻഫോർമേഷൻ പ്രോസസ്സിങ് അതായത് സി ഐ പി എന്ന് പറയുന്ന നമ്മുടെ മൈൻഡിലൂടെ ഇൻഫോർമേഷൻ പ്രോസസ്സ് ചെയ്യുന്ന അതിൻ്റെ വിവിധങ്ങളായ തരങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കലാണ് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇൻഫോർമേഷൻ പ്രോസസ്സിങ്ങുമായി ബന്ധപ്പെട്ട് കുറച്ച് തിയറികളുണ്ട് അത് നമ്മൾ പഠിക്കുന്നുണ്ട് ഈ നാല് കാര്യങ്ങളാണ് നമ്മുടെ ഈ പാഠത്തിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് ലേണിംഗ് ആൻഡ് മെമ്മറിയെക്കുറിച്ച് പറയാം എന്താണ് ലേണിങ് ലേണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം അക്വയർ ചെയ്യാണ് ഏതാണ് ആ കാര്യം ഒരു പക്ഷേ അത് നോളജ് ആയിരിക്കും ഒരു വിവരമായിരിക്കാം അത് മാത്രമല്ല ലേണിങ് ഒരു വിവരം പഠിക്കുക എന്നുള്ളത് വിവരം നേടിയെടുക്കുക എന്നുള്ളത് മാത്രമല്ല ലേണിങ് ഒരു ബിഹേവിയർ നമ്മൾ അറ്റൈൻ ചെയ്യാണ് ഒരു ഒരു സ്വഭാവം നമ്മൾ നമ്മുടെ ശരീരം നമ്മളിൽ ഉത്പാദിപ്പിച്ചെടുക്കുകയാണ് അല്ലെങ്കിൽ കുറേ കാലത്തിന് ശേഷം നമ്മളൊരു സ്വഭാവം നമ്മളിൽ ഒരു സ്വഭാവം ഉണ്ടായിത്തീരുക അതും ഒരു ലേണിങ് ആണ് ഒരു സ്കില്ല് നമുക്കൊരു നമുക്കൊരു എന്തെങ്കിലും ഒരു ചെയ്യാനുള്ള ഒരു കാർവിങ് അല്ലെങ്കിൽ ഒരു കുത്തുപണി അല്ലെങ്കിൽ ചിത്രരചന ഇങ്ങനെയുള്ള സ്കില്ലുകൾ ഇതൊക്കെ നമ്മൾ ലേൺ ചെയ്യുന്നതിന്റെ ഭാഗമാണ് അതുപോലെ തന്നെ വാല്യൂസ് നമ്മളിലുള്ള സത്യസന്ധത അതുപോലെ തന്നെ കൃത്യനിഷ്ഠത പോലെയുള്ള വാല്യൂസ് നമ്മുടെ നമ്മൾ ഇഷ്ടങ്ങൾ അറ്റൈൻ ചെയ്തെടുക്കുന്നതാണ് ഒരു പെട്ടെന്ന് നമുക്ക് ഇഷ്ടമുണ്ടായിത്തീരുന്നതല്ല നമ്മൾ അത് ലേൺ ചെയ്തെടുക്കുന്നതാണ് അതല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ഒരു കാര്യത്തെക്കുറിച്ചുള്ള നമ്മുടെ അവബോധം ഇതൊക്കെയാണ് ലേണിംഗ് ലേണിങ് ഈസ് അക്വയറിങ് ന്യൂ നോളജ് ബിഹേവിയർ സ്കിൽസ് വാല്യൂസ് പ്രിഫറൻസസ് ഓർ അണ്ടർസ്റ്റാൻഡിങ് ഇതാണ് ലേണിങ് ബെഞ്ചമിൻ ബ്ലൂ ബ്ലൂം എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റിന് ഈ ലേണിങ്ങിന് മൂന്ന് ഡൊമൈൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് ഒന്നാമത്തെ ഡൊമൈൻസ് കൊഗ്നെറ്റീവ് ഡൊമൈന് രണ്ടാമത്തത് എഫക്റ്റീവ് ഡൊമൈന് മൂന്നാമത്തത് സൈക്കോമോട്ടർ ഡൊമൈൻ എന്താണ് കൊഗ്നെറ്റീവ് ഡൊമൈന് നോളജാണ് അഥവാ വിവരങ്ങൾ നമുക്ക് കുറെ വിവരങ്ങൾ ഇൻഫോർമേഷൻസ് വിവരങ്ങൾ പെടുത്തുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ അത് പ്രോസസ് ചെയ്യുന്നതിന്റെ ആണ് കൊഗ്നിറ്റീവ് ഡൊമൈൻ ആ ഒരു ഡൊമൈൻ ആണ് നമ്മളിപ്പോൾ പഠിക്കുന്നത് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് കൊഗ്നിറ്റീവ് ഡൊമൈൻ ആണ് പക്ഷെ അദ്ദേഹത്തിന്റെ രണ്ടാമത്തത് അഫക്റ്റീവ് ഡൊമൈൻ ആണ് അതെന്താണ് ഫീ ഫീലുകളെ കുറിച്ചും അതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡ്സിനെ കുറിച്ചും നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ ഫീലിങ്സ് അതിനെ കുറിച്ചും സ്പീഡ് കുറക്കാം ക്ലാസ് കുറച്ച് ചിലപ്പോ നീളുന്ന ഓക്കെ സൈക്കോ മോട്ടർ ഡൊമൈൻസ് എന്താ വെച്ച് കഴിഞ്ഞാല് സൈക്കോ മോട്ടോ ഡൊമൈൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കില്ലുകൾ നമുക്കൊരു കാര്യം ചെയ്യാനൊക്കെ ഉള്ള കഴിവുണ്ടല്ലോ ഇത് അതപ്പോ ഉദിന് വരക്കാന് അതുപോലെ തന്നെ കൊത്തുപണി അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കല ഒരു ശില്പി ഇതൊക്കെ സൈക്കോ മോട്ടർ സ്കില്ല് നമുക്ക് അത് അതിന്റെ ഉയർന്ന തലങ്ങളാണതെങ്കിലും ചെറിയ തലങ്ങളും ഉണ്ട് അപ്പൊ ഇത്തരം മൂന്ന് ഡൊമൈൻസുകളാണ് ബെഞ്ചമിൻ ബ്ലൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ അവതരിപ്പിച്ചിട്ടുള്ള ത്രീ ഡൊമൈൻസ് ഓഫ് ലേർണിംഗ് ഇതിന്റെ ഒരു ഉദാഹരണം നമുക്ക് പറയാം നമ്മള് നമ്മുടെ ജീവിതത്തിൽ ഈ ത്രീ ഡൊമൈൻസ് ഓഫ് ലേർണിംഗ് എപ്പോഴും വരുന്നുണ്ട് അതായത് ചെസ്സ് കളി ചെസ്സ് ഗെയിം ഇതില് നമ്മുടെ ഈ മൂന്ന് ഡൊമൈൻസും എങ്ങനെ ഉപയോഗപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെസ് കളിക്കണമെങ്കിൽ നമുക്ക് ചെസ്സിന്റെ റൂൾസ് അറിയണം നോളേജ് അവിടെ വേണം ഓക്കെ എന്നാൽ അതുപോലെ തന്നെ സൈക്കോമോട്ടർ സ്കിൽ അവിടെ എങ്ങനെ ഇങ്ങനെ വരുന്നത് നമുക്ക് ഓരോ പിന്നെ ചെസ്സിലെ ഓരോ നൈറ്റ് കിങ് ബിഷപ്പ് അതുപോലെ തന്നെ ക്വീൻ എവിടെയാണ് ഇങ്ങനെ വെക്കാനുള്ളൊരു കഴിവ് വേണല്ലോ അതിനെ അതിനെ ഓർഡർ ചെയ്ത് ഒരു കഴിവ് അത് സൈക്കോമോട്ടർ സ്കില്ലിൽ വരുന്നതാണ് അതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡ് നമുക്ക് കുറെ കാലം അങ്ങനെ കളിക്കുമ്പോൾ നമുക്ക് അത് വീണ്ടും കളിക്കാൻ തോന്നുകയും നമുക്ക് അതൊരു ഇഷ്ട നമ്മുടെ ഇഷ്ട പിന്നെ ഗെയിം ഗെയിമായിട്ട് അല്ലെങ്കിൽ ആയിട്ട് മാറുമ്പോൾ അതിൽ അത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മുടെ ഫീല് നമ്മുടെ പ്രിഫറൻസ് ആയി മാറും അല്ലേ ഇപ്പൊ ഈ മൂന്ന് ഡൊമൈൻസും നമ്മുടെ ലേണിങ്ങിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ക്ലിയർ അല്ലേ എന്തെങ്കിലും സംശയങ്ങൾ ഒന്ന് ഇന്റർപ്റ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് കേട്ടോ എല്ലാത്തിനും ഉത്തരം എനിക്കറിയില്ല പക്ഷെ ഞാൻ മനസ്സിലാക്കിയിൽ നിന്ന് പറയാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഇതിനേക്കാൾ നന്നായി അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇടപെടാവുന്നതാണ് ഈ പറഞ്ഞത് കാര്യം തന്നെയാണ് തീർച്ചയായും ഓക്കെ ഷുവർ ഷുവർ ത്രീ ഡൊമൈൻസ് ഓക്കെ 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 അപ്പൊ ഞാൻ സ്പീഡിൽ പോകാനുള്ള കാരണം കുറച്ചധികം ഉള്ള വലിയൊരു ടോപ്പിക് ആയതുകൊണ്ടാണ് കുഴപ്പമില്ല ഞാൻ ശ്രമിക്കാം കോഗ്നേറ്റീവ് ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോളേജ് നമ്മൾ നമ്മളിപ്പോ ഈ പാഠവുമായി ബന്ധപ്പെട്ട് നമ്മൾ കൊഗ്നേറ്റീവ് ഡൊമൈൻ മാത്രമേ അറിയേണ്ടതുള്ളൂ പക്ഷേ അതിന്റെ ഒരു ഭാഗമായിട്ട് അദ്ദേഹം പറഞ്ഞ രണ്ട് മറ്റൊരു ഡൊമൈൻസുകളാണ് എഫക്റ്റീവ് ഡൊമൈനും സൈക്കോമോട്ടോ ഡൊമൈൻസും കൊഗ്നേറ്റീവ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിവരങ്ങൾ നമ്മൾ ആർജിച്ചെടുക്കുന്ന വിവരങ്ങളെ പിന്നെ പ്രോസസ്സ് ഒരു ഡൊമൈൻ ഉണ്ട് അതിന് കൊഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നു നമ്മുടെ ഫീലിങ്സുകള് ആറ്റിറ്റ്യൂഡ്സുകള് ഇതിനൊക്കെ പ്രോസസ്സ് ഒരു ഡൊമൈൻ ഉണ്ട് അതിന് എഫക്റ്റീവ് ഡൊമൈൻസ് എന്നാണ് പറയുക അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിലാണ് സൈക്കോമോട്ടോ ഡൊമൈൻസ് അദ്ദേഹം ത്രീ ഡൊമൈൻസിനെ വിഷ പിന്നെ പറഞ്ഞിട്ടുണ്ട് അതിൽ സൈക്കോമോട്ടോ ഡൊമൈൻസ് മൂന്നാമത്തത് അത് സ്കില്ലുകൾ നമ്മുടെ എഴുതാന് വായിക്കാൻ അല്ലെ എഴുതാന് വായിക്കാൻ അല്ലെങ്കിൽ വരയ്ക്കാൻ അങ്ങനെയൊക്കെയുള്ള സ്കില്ലുകൾ ഉണ്ടല്ലോ അത് അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാനൊക്കെ ഉള്ള സ്കില് ഇതൊക്കെ ഒരു സ്കില്ലാണ് ഇതിനെ സൈക്കോ മോട്ടോർ ഡൊമൈനിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓക്കെ ചെസ് ഗെയിമിന്റെ ഉദാഹരണം പറഞ്ഞത് നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവും ഇനി ആർക്കെങ്കിലും വ്യക്തമാവാത്തതുണ്ടോ ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്തേക്ക് പോവാം ഓക്കെ പോയിട്ടില്ലെങ്കിൽ പ്രശ്നമാണ് ഓക്കെ ഇത് ആ സെയിം സാധനം തന്നെയാണ് അത് പിന്നെ നമ്മുടെ പാഠഭാഗത്തിന്റെ ഒരു സ്നിപ്പറ്റ് ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് വെച്ചതാണ് എല്ലാവർക്കും അത് നമ്മുടെ പുസ്തകത്തിൽ നോക്കിയാൽ കാണാവുന്നതാണ് പിന്നെ അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് മെമ്മറിയാണ് മൂന്ന് ടൈപ്പ് ഓഫ് മെമ്മറി നമുക്കുണ്ട് സെൻസറി മെമ്മറി ഷോർട്ട് ടേം മെമ്മറി ലോങ് ടേം മെമ്മറി ഷോർട്ട് ടേം മെമ്മറിയെ എസ് ടി എം എന്ന് നമുക്ക് ചുരുക്കി ചുരുക്കിൽ വിളിക്കാം ലോങ് ടേം മെമ്മറിയെ എൽ ടി എം എന്നും വിളിക്കാം ഓക്കെ ഓരോന്ന് നമ്മൾ പറയുകയാണ് സെൻസറി മെമ്മറി എന്താ എല്ലാവർക്കും ഒന്ന് ജസ്റ്റ് ഒരു മിനിറ്റ് ഇത് വായിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ആ ഒരു വായി വായിക്കാൻ ഒരു സമയം എന്നുള്ളത് എഫക്റ്റീവ് ആണോ അല്ലെങ്കിൽ ഞാനത് ഒഴിവാക്കാം നിങ്ങൾക്ക് വായിക്കാൻ കഴിയുന്നുണ്ടോ അത് ഒഴിവാക്കാവുന്ന എന്താ പറയാ എല്ലാവരും അതൊന്ന് വായിച്ചിട്ട് ഇത് സ്വയം ഒന്ന് പ്രോസസ് ചെയ്തിട്ട് പിന്നെ പറയുമ്പോൾ കുറച്ചുകൂടി അത് എഫക്റ്റീവ് ആവാൻ സാധ്യത കൂടുതലാണ് അത് തന്നെയാ ഈ പാഠത്തിലുള്ള ഭാഗത്തിന്റെ സ്ക്രീൻഷോട്ട് തന്നെയാണ് അത് കാര്യം ഒന്ന് വായിച്ചാൽ നമ്മൾ ഒരു ഒരു കോംപ്രഹെൻസീവ് പവർ ചെയ്യും ചെയ്യും ചെറിയൊരു ഐഡിയ എന്ന് ഓഡിറ്ററി ഉണ്ട് മെമ്മറി അതല്ലേ സാറേ അത് എക്സാക്റ്റ് ആയി ചെയ്യുന്നതാണ് എന്ത് സെൻസറി മെമ്മറി എന്ന് പറഞ്ഞാല് എന്ന് വെച്ചാല് ആ ഫീഷൽ നമ്മള് ജസ്റ്റ് ഒന്ന് കാണുമ്പോ തന്നെ ഫസ്റ്റ് സൈറ്റിൽ തന്നെ ഒരു ഇതുണ്ടാവില്ലേ ഫസ്റ്റ് സൈറ്റിൽ കാണുന്നത് പോലെ അതെ അതെ ാണ് അതിന്റെ ഒരു വിശദീകരണം നമ്മൾ ഇതിൽ പറയുന്നുണ്ട് ഇത് വായിക്കാൻ വായിക്കണം നിർബന്ധല്ല ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുമ്പോ നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടിട്ട് ജസ്റ്റ് ഇതിന്റെ ഒരു സ്നെപ്പറ്റ് സ്ക്രീൻഷോട്ട് എടുത്തുവച്ചാണ് ഇതിന്റെ വിശദീകരണം നമ്മൾ ഓക്കെ ഇതിന് മാത്രം ഞാൻ പറയണം അപ്പോ ഈ സെൻസറി മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ സെൻസറി മെമ്മറി അസോസി അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ പുറത്ത് നിന്ന് കാണുന്ന സ്റ്റിമുലെ സ്റ്റിമുലസുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പുറത്ത് കാണുന്ന ചേഞ്ചുകൾ നമ്മൾ കാണുന്ന എഫക്റ്റുകൾ പുറത്ത് നമ്മൾ എന്ത് കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾക്കാണ് സ്റ്റിമുലസ് അതിൻ്റെ പ്ലൂറൽ സ്റ്റിമുലൈ എന്ന് പറയാം അപ്പോൾ സ്റ്റിമുലി ആ ആ ഒരു കാര്യത്തെ ആ അതൊരു എനർജിയാണ് ആ എനർജിയെ മറ്റൊരു എനർജി ആയിട്ട് മാറ്റിയിട്ട് നമ്മുടെ ബ്രെയിനിന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എനർജിയാക്കി മാറ്റണം അതിനാണ് ട്രാൻസ്ഡക്ഷൻ ഓഫ് എനർജി എന്ന് പറയാ നമ്മൾ പുറത്ത് കാണുന്നത് അല്ലെങ്കിൽ ലൈറ്റ് അതൊരു എനർജിയാണ് പക്ഷെ സോറി അതുപോലെ തന്നെ ശബ്ദം എന്നുള്ളത് ഒരു എനർജിയാണ് പക്ഷെ നമ്മളെ ബ്രെയിൻ അത് ശബ്ദമായിട്ടല്ല സ്വീകരിക്കുന്നത് മറിച്ച് അതിനെ മറ്റൊരു തരത്തിലേക്ക് അതിനെ ട്രാൻസ്ഡക്ഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫോം ചെയ്യുകയാണ് ഈ ഒരു പ്രോസസ്സ് സെൻസറി മെമ്മറിയിലാണ് നടക്കുന്നത് ഓക്കെ ഇത് പിന്നെ ഇത് വളരെ ഷോർട്ടായിട്ടുള്ള ഒരു സമയത്താണ് നടക്കുന്നത് വളരെ ഷോർട്ടാണ് അര സെക്കൻഡ് നമ്മൾ കാണുന്ന കാഴ്ചയെ അത് ബ്രെയിൻ മനസ്സിലാക്കുന്നെടുക്കുന്നത് അത് അര സെക്കൻഡിലാണ് എന്നാൽ കേൾക്കുന്നത് അത് അതിനെ പ്രോസസ്സ് ചെയ്ത് അതല്ലെങ്കിൽ ഈ സെൻസറി മെമ്മറിയിൽ അത് ഹോൾഡ് ചെയ്ത് വെക്കുന്നത് മൂന്ന് സെക്കൻഡാണ് അര സെക്കൻഡ് ഫോർ വിഷൻ ത്രീ സെക്കൻഡ്സ് ഫോർ ഹിയറിങ് ഇതാണ് അതിൽ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം പിന്നെ സെൻസറി മെമ്മറി എന്ന് പറയുന്നത് നമ്മൾ കാണുന്നതിന്റെയും കേൾക്കുന്നതിൻ്റെയും എക്സാക്ട് കോപ്പിയാണ് അവിടെ പിന്നെ റിട്ടേൺ ചെയ്തു വെക്കുന്നത് എക്സാക്ട് കോപ്പി മറ്റുള്ള മെമ്മറികളൊക്കെ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് അതിൻ്റെ എക്സാക്ട് കോപ്പി അല്ല പക്ഷെ സെൻസറി മെമ്മറി നമ്മൾ എന്താ കാണുന്നത് അത് തന്നെയാണ് നമ്മളെ ആ സെൻസറി മെമ്മറിയിൽ ഒരു സെക്കൻഡ് അതല്ലെങ്കിൽ അര സെക്കൻഡ് ആണെങ്കിലും അതല്ലെങ്കിൽ പിന്നെ മൂന്ന് സെക്കൻഡ് കേൾവി ആണെങ്കിൽ മൂന്ന് സെക്കൻഡ് ആണെങ്കിലും അത് തന്നെയാണ് നമ്മുടെ സെൻസറി മെമ്മറിയിൽ കോപ്പി ചെയ്ത് വെക്കുന്നത് ഇത് ഒരു പക്ഷേ നമ്മുടെ നെക്സ്റ്റ് ലെവൽ ഓഫ് മെമ്മറി ആയ ഷോർട്ട് ടൈം മെമ്മറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടാൻ ചിലപ്പോൾ സാധ്യത ഉണ്ട് പക്ഷേ അങ്ങനെ ചെയ്യപ്പെടണം എന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നാമത്തത് ഇത് കേൾക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു ഒരു ഇസ്റ്റിമുലൈസ് റെസീവ് ചെയ്യുന്ന ആളുകൾ സ്റ്റിമുലൈസ് റെസീവ് ചെയ്യുന്ന ആൾ അതിൽ ഒരു അല്ലെങ്കിൽ ആ ഒരു പിന്നെ സ്റ്റിമുലസ് അല്ലെങ്കിൽ സ്റ്റിമുലൈ അതിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ വേണം ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു ഒരു കാര്യം നമ്മൾ കാണുമ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ ആ സാധനത്തിൽ ഉണ്ടെങ്കിൽ അതൊരു പക്ഷേ നമ്മുടെ ഷോർട്ട് ടൈം മെമ്മറിയിലേക്കോ ലോങ് ടൈം മെമ്മറിയിലേക്കോ ട്രാൻസ്ഫർ ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് രണ്ടാമത്തെ ഒരു കാര്യം ഒരു പക്ഷേ നമ്മൾ കാണുന്നതോ കേൾക്കുന്നതോ മനസ്സിലാക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ കാണുന്നതായിട്ടുള്ള ഈ സ്റ്റിമുലെ അത് അത് നമുക്ക് മുമ്പേ അറിയുന്ന ഒരു പാറ്റേണിൽ ഉള്ളതാണെങ്കിൽ നമുക്ക് മുമ്പേ ഒരു സാധനമാണെങ്കിൽ അതിന് അറ്റൻഷൻ കൊടുക്കാനുള്ള സാധ്യത കൂടുതലാണ് അതിന് അറ്റൻഷൻ കൊടുക്കുന്ന സമയത്ത് ഒരു പക്ഷേ അത് നമ്മുടെ ഷോർട്ട് ടൈം മെമ്മറിയിലേക്കും അവിടുന്ന് ലോങ് ടൈം മെമ്മറിയിലേക്കും ട്രാൻസ്ഫർ ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് സെൻസറി മെമ്മറി എന്താണെന്ന് ഏകദേശം ഒരു ധാരണയായോ സ്പീഡ് കൂടുതലുണ്ടോ ഇല്ല ഇല്ല എങ്ങനെ ഇനി ഷോർട്ട് ടേം മെമ്മറി ഷോർട്ട് ടേം മെമ്മറി ഇത് ഞാൻ വായിക്കുന്നില്ല ഇതിന്റെ വിശദീകരണം വിശദമായിട്ട് വരുന്നുണ്ട് അടുത്ത പേജുകളിൽ ഇതെല്ലാം ജസ്റ്റ് ആഫ്റ്റർ ദ ക്ലാസ് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ് ഗ്രൂപ്പിൽ ഓക്കെ എന്താണ് ഷോർട്ട് ടേം മെമ്മറി ഷോർട്ട് ടേം മെമ്മറി എന്ന് പറഞ്ഞാൽ മില്ലർ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ട് അദ്ദേഹമാണിതിൽ കുറെ അധികം നല്ല പഠനങ്ങൾ നടത്തിയിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിന്റെ പിന്നെ പഠനങ്ങൾ പ്രകാരം നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയിൽ അതിനൊരു കപ്പാസിറ്റി ഉണ്ട് എന്നാണ് ലിമിറ്റഡ് കപ്പാസിറ്റിയാണ് നമ്മുടെ ഷോർട്ട് ടൈം മെമ്മറിക്കുള്ളത് അതിൽ ഏഴ് ഏഴിൽ കുറവ് രണ്ട് അല്ലെങ്കിൽ കൂടുതൽ രണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഏഴാണ് അദ്ദേഹത്തിൻ്റെ മാജിക് നമ്പർ മില്ലറിന്റെ മാജിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴാണ് എന്താണ് ഏഴ് അപ്പോൾ ഏഴിൽ നിന്ന് കുറവോ കൂടുതലോ രണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ അഞ്ചാവാം അല്ലെങ്കിൽ ഒമ്പതാവാം അപ്പൊ അഞ്ചിനും ഒമ്പതിനും ഇടയിലുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയിൽ ഒരേ സമയം നമുക്ക് പിടിച്ചു വെക്കാൻ കഴിയുകയുള്ളൂ അപ്പൊ ഏഴ് പ്ലസ് ഓർ മൈനസ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് മുതൽ ഒമ്പത് വരെയുള്ള ഒരു അഡൽറ്റിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് കുറച്ചുകൂടി കുറവാണ് അഡൽറ്റിനെ സംബന്ധിച്ചിടത്തോളം അഞ്ച് മുതൽ ഒമ്പത് വരെയുള്ള ഐറ്റംസുകൾ കാര്യങ്ങളാണ് ഒരേ കൺസെപ്റ്റിൽ വരുന്ന കാര്യങ്ങളെ കുറിച്ചാണ് മറ്റൊരു കൺസെപ്റ്റ് ആവുമ്പോൾ അത് മാറും അതിനെക്കുറിച്ച് വേറെ വിശദീകരണം ഉണ്ട് അത് ഞാൻ ഇവിടെ വിശദീകരിക്കുന്നു പക്ഷേ ഒരേ കൺസെപ്റ്റിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരേ ഒരേ കാറ്റഗറിയിൽ പെടുന്ന കാര്യങ്ങളെ അഞ്ചു മുതൽ ഒമ്പത് വരെയുള്ള കാര്യങ്ങളായിട്ട് ഐറ്റംസുകളെ മാത്രമേ നമുക്ക് റീകോൾ ചെയ്യാൻ പറ്റുകയുള്ളൂ നമുക്ക് ഓർമ്മയിൽ നിന്ന് ഓർത്തെടുക്കാൻ ഒരേ സമയം ഈ ഷോർട്ട് ടൈം മെമ്മറിയിൽ പഴയ കാര്യങ്ങളൊക്കെ നമുക്ക് പത്തും ഇരുപതും ഒക്കെ ഓർത്തെടുക്കാൻ പറ്റും ഏഹ് പക്ഷേ ഷോർട്ട് ടൈം മെമ്മറിയിൽ കിടക്കുന്ന അഞ്ച് മുതൽ ഒമ്പത് കാര്യങ്ങൾ വരെ മാത്രമേ നമുക്ക് ഒരേ സമയം ഓർമ്മിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് ഇനി ഇതിന്റെ ഡ്യൂറേഷൻ ഈ ഷോർട്ട് ടൈം മെമ്മറിയിൽ ഒരു കാര്യം കിടക്കുന്നത് എത്രയാണെന്ന് വെച്ചാൽ മൂന്ന് സെക്കൻഡ് മുതൽ ഇരുപത് സെക്കൻഡ് വരെ മാത്രമാണ് ഓക്കെ ഇതിനൊരു വൾണറബിലിറ്റി സ്വഭാവമുള്ളതാണ് ഈ എന്താ വൾണറബിലിറ്റി ഈ ഷോർട്ട് ടൈം മെമ്മറി എപ്പോഴും സ്റ്റേബിൾ അല്ല അതിന് ഇന്ററപ്ഷൻസ് വരാം ഇന്റർഫിയറൻസ് വരാം ആ ഷോർട്ട് മെമ്മറി എപ്പോഴും എപ്പോഴും എന്താക്കാം അങ്ങനെ മാറിക്കൊണ്ടിരിക്കാം ഓക്കെ അത് അതുപോലെ തന്നെ ഈ ഷോർട്ട് ടൈം മെമ്മറി ഒരു പക്ഷേ ലോങ് ടൈം മെമ്മറി ആ ആകുന്നതിന് മുമ്പായിക്കൊണ്ട് അത് എന്താക്കാം ഡിക്കേ കെ ചെയ്തു പോവാം അത് ആ ഷോർട്ട് ടൈം മെമ്മറി ഇല്ലാതെയായി പോവാം ഇനി അതിൻ്റെ കൺസെപ്റ്റുകൾ ഈ ഷോർട്ട് ടൈം മെമ്മറിയുമായി ബന്ധപ്പെട്ട കീ കൺസെപ്റ്റുകൾ എന്താണ് നമ്മൾ സെലക്റ്റീവ് അറ്റൻഷൻ ആണ് ഓക്കെ സെലക്റ്റീവ് അറ്റൻഷൻ എന്ന് പറഞ്ഞതാ നമ്മൾ ഈ സെൻസറി ആദ്യത്തെ സ്റ്റേജാണ് നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ ലേൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ പ്രോസസ് ചെയ്യുന്ന സമയത്തിൻ്റെ ആദ്യത്തെ സ്റ്റേജാണ് സെൻസറി മെമ്മറി എന്ന് പറഞ്ഞു അടുത്ത സ്റ്റേജ് ഷോർട്ട് ടൈം മെമ്മറിയാണ് ഈ ഷോർട്ട് ടൈം മെമ്മറിയിലേക്ക് ഈ സെൻസറി മെമ്മറിയിൽ നിന്ന് എന്തൊക്കെ പോവണം എന്നുള്ളത് നമ്മൾ സെലക്റ്റീവ് ആണ് എന്നാണ് പറയുന്നത് എല്ലാ കാര്യങ്ങളും നമ്മൾ ഷോർട്ട് ടൈം മെമ്മറിയിലേക്ക് കടത്തി വിടൂല നമ്മൾ കാണുന്ന ലോകത്തെ നമ്മൾ ഇങ്ങനെ ഒരു ഒരു ടൗണിലൂടെ നടക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാണുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട് പക്ഷെ അതൊക്കെയും നമ്മൾ നമ്മുടെ ഷോർട്ട് ടൈം മെമ്മറിയിൽ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നടന്നു പോയി അതല്ലെങ്കിൽ യാത്ര ഒരു കാറിലൂടെ പോയി വീട്ടിലെത്തുമ്പോഴത്തേന് ആ കണ്ട കാഴ്ചകളൊക്കെ നമ്മൾ ഒരുപാട് കിലോമീറ്ററുകളൊക്കെ കാഴ്ചകൾ കാണുന്നു പക്ഷെ അതൊന്നും നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്നില്ല അത് ഷോർട്ട് ടൈം മെമ്മറിയാണ് അപ്പോ ഇതൊക്കെ നമ്മുടെ ഷോർട്ട് പക്ഷേ ആ കണ്ട കാഴ്ചകളിൽ ചിലത് നമ്മൾ ഓർമ്മയിൽ നിൽക്കുകയും ചെയ്യും അല്ലെ ഒരു യാത്ര പോകുമ്പോൾ ചില കാര്യങ്ങൾ മാത്രം നമ്മുടെ ഓർമ്മയിൽ നിൽക്കും അതാണ് സെലക്റ്റീവ് ആണ് നമ്മുടെ അറ്റൻഷൻ എന്ന് പറയുന്നത് പിന്നെ ഇതിന് സ്റ്റോറേജുമായി ബന്ധപ്പെട്ടിട്ട് ഇത് ഈ പിന്നെ ഈ ഷോർട്ട് ടൈം മെമ്മറി അത് സ്റ്റോർ ചെയ്യപ്പെടുന്നത് പലപ്പോഴും സൗണ്ടുകളായിട്ടാണ് അത്ര എന്നാൽ ചിലപ്പോൾ ഇമേജുകളായിട്ടും അത് സ്റ്റോർ ചെയ്യപ്പെടുന്നു ഷോർട്ട് ടൈം മെമ്മറി നമ്മുടെ ലോങ് ടേം ഒരിക്കലും ഇതിന് ലോങ് ടേം മെമ്മറിയുമായിട്ട് താരതമ്യം ചെയ്യരുത് ഞാൻ ഇത് സൗണ്ടും സൗണ്ടാണല്ലോ എനിക്ക് കൂടുതൽ ഓർമ്മ എന്ന് ചിന്തിക്കുന്നത് ഇത് ഷോർട്ട് ടേം മെമ്മറിയുടെ കാര്യമാണ് പറയുന്നത് സൗണ്ട് ഷോർട്ട് ടേം മെമറി അഥവാ മൂന്ന് മുതൽ ഇരുപത് സെക്കൻഡ് വരെയുള്ള ഷോർട്ട് ടേം മെമ്മറി അത് ഈ കൂടുതലായിട്ടും സൗണ്ടുകളായിട്ടാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത് എന്നാൽ ചില സമയങ്ങളിൽ ഇമേജുകളായിട്ടും സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട് പിന്നെ അനാലജി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കമ്പാരിസൺ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഷോർട്ട് ടൈം മെമ്മറി നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ റാമ് എല്ലാവർക്കും അറിയാം കമ്പ്യൂട്ടറിൻ്റെ നല്ല മൊബൈലിലൊക്കെ റാമ് എയ്റ്റ് ജി ബി റാമ് സിക്സ്റ്റീൻ ജി ബി റാമ് ഫോർ ജി ബി റാമെന്നൊക്കെ പറയാം എന്താ ഈ ഫോർ ജി ബി റാമ് ഇത് ഒരു ടെമ്പററി വർക്കിംഗ് സ്പേസ് ആണ് അല്ലേ നമ്മുടെ പിന്നെ ഒരുപാട് പിന്നെ ചിന് പിന്നെ വർക്കുകളെ അല്ലെങ്കിൽ പ്രോസസ്സുകളെ ഒരേ സമയം ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്ന സമയത്ത് അതിനുപയോഗിക്കുന്ന ടെമ്പററി പിന്നെ മെമ്മറിയാണ് ഈ റാമ് എന്ന് പറയുന്നത് അതേപോലെ പല ഇൻഫോർമേഷനെയും പ്രോസസ്സ് ചെയ്തുകൊണ്ട് എന്നാൽ ആവശ്യമില്ലാതിന് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ആവശ്യമില്ലാത്തിനൊക്കെ തള്ളിവിടുന്ന ആ ഒരു ടെമ്പററി ആയിട്ടുള്ള വർക്കിംഗ് സ്പേസ് പോലെ പ്രവർത്തിക്കുന്ന ഒന്നാണ് ഈ നമ്മുടെ ഷോർട്ട് ടൈം മെമ്മറി എന്നുള്ളത് ക്ലിയർ ആണോ ഓക്കെ മില്ലേഴ്സ് മാജിക് നമ്പർ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് മില്ലേഴ്സ് മാജിക് നമ്പർ ഏഴാണ് അല്ലെ എന്താണ് അതിനെ ഒന്നുകൂടി വിശദീകരിച്ച് പറയാണെങ്കിൽ ആയിട്ട് ഏഴ് നല്ല അദ്ദേഹം പറഞ്ഞു ഏഴിൽ നിന്ന് രണ്ട് കുറവ് അല്ലെങ്കിൽ രണ്ട് കൂടുതൽ നമുക്ക് ഒരേ സമയം അഞ്ച് മുതൽ ഒമ്പത് കാര്യങ്ങളെ ഒരു ഒരക്സ്പോഷർ ഒറ്റ എക്സ്പോഷറില് ഒരൊറ്റ വട്ടം നമ്മളോട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അഞ്ച് മുതൽ ഒമ്പത് വരെയുള്ള സാധനങ്ങളെ നമുക്ക് ഓർമ്മയിൽ നിന്ന് അഥവാ നമ്മുടെ ഷോർട്ടൈം മെമ്മറിയിൽ നിന്ന് ഇപ്പോൾ കുറച്ച് നേരത്തെ കേട്ട മെമ്മറി അതാണ് ഷോർട്ട് ഷോർട്ടൈം മെമ്മറി അല്ലേ കള്ളി കണ്ട മെമ്മറി അതിന് അഞ്ച് മുതൽ ഒമ്പത് കാര്യങ്ങൾ വരെ മാത്രമേ നമുക്ക് റീകോൾ ചെയ്യാം റീകോൾ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഓർമ്മയിൽ നിന്ന് എടുക്കാൻ പറ്റുകയുള്ളൂ ഇതിൻ്റെ കോംപ്ലക്സിറ്റി ഫാക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കാര്യം മുൻപേ അറിയുന്നതാണെങ്കിൽ അത് അതിനെക്കുറിച്ചുള്ള ഓർമ്മ തങ്ങി നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ അത് ഫെമിലിയാരിറ്റി എന്ന് പറയും നമുക്കൊരു കാര്യം മുൻപേ അറിയുമെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഓർമ്മ തങ്ങി നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ചങ്കിങ് എന്നൊരു സാധനം ചങ്കിങ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിങ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചില പിന്നെ ബോർഡുകളിലൊക്കെ നമ്പർ മൊബൈൽ നമ്പറുകൾ എഴുതുമ്പോൾ ആദ്യത്തെ മൂന്ന് പിന്നത്തെ മൂന്ന് പിന്നത്തെ നാല് അങ്ങനെ എഴുതുന്നത് എന്തിനാ അങ്ങനെ വായിക്കുന്ന സമയത്ത് നമുക്ക് സിമ്പിൾ ആയിട്ട് കുറച്ചുകൂടി പെട്ടെന്ന് നമുക്ക് അത് ഓർമ്മയിൽ ഓർമ്മയിലെടുക്കാം എന്താ ചങ്കിങ് എന്നുള്ള പ്രോസസ്സാ ഗ്രൂപ്പിംഗ് എന്നുള്ള പ്രോസസ്സാണ് ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരാൾ ഞാൻ ഒരു ഒരു ഒറ്റ കാര്യം പറയുമ്പോൾ എഴുതിയ നമ്പർ സെവൻ ഫൈവ് സീറോ അല്ലെങ്കിൽ എഴുന്നൂറ്റി അൻപത് മുന്നൂറ്റി അറുപത്തിയാറ് നാന്നൂറ് നിങ്ങൾ നിങ്ങളെ മനസ്സിലൊന്നത് പറഞ്ഞു നോക്കും എഴുന്നൂറ്റി അൻപത് മുന്നൂറ്റി അറുപത്തി ആറ് നാന്നൂറ് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നുണ്ടാവും അല്ലേ ഓക്കേ പക്ഷേ ഞാൻ ഇങ്ങനെ പറയുന്നു ഏഴ് അഞ്ച് പൂജ്യം മൂന്ന് ആറ് ആറ് നാല് പൂജ്യം പൂജ്യം നേരത്തെ അത്ര സ്പീഡിലായിരിക്കും പറയാൻ കഴിയില്ല ആർക്കും കഴിയുന്നുണ്ടോ ഇല്ല ഇല്ല തീർച്ചയായും അതാണ് ഈ ചങ്കിങ് നമ്മുടെ അഥവാ ചങ്കിങ് അല്ലെങ്കിൽ ഗ്രൂപ്പിങ് എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ആ ഒരു പിന്നെ പ്രോസസ്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇംപ്രൂവ് മെമ്മറിയെ ഇംപ്രൂവ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് ഇനി ഷോർട്ട് ടേം മെമ്മറി യുടെ പ്രവർത്തന മേഖലകൾ അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അത് പ്രവർത്തിക്കുന്നത് എന്നാണ് അതല്ലെങ്കിൽ അതിന്റെ ഡിഫറൻറ്റ് ടൈപ്സ് ഒന്ന് ഐക്കണിക് മെമ്മറിയാണ് ഐക്കണിക് മെമ്മറി എന്താ ഐക്കണിക് മെമ്മറീൻ്റെ പ്രത്യേകത നമ്മുടെ ഷോർട്ട് ടൈം മെമ്മറിയിൽ നേരത്തെ പറഞ്ഞു ഇമേജുകളായിട്ട് ചിലപ്പോൾ വരാറുണ്ടെന്ന് അതിനെ ഹോൾഡ് ചെയ്യുന്ന നമ്മുടെ ഷോർട്ട് ടൈം മെമ്മറിയിൽ ഇമേജുകളെ ഹോൾഡ് ചെയ്തിരിക്കുന്ന പണിയാണ് ഈ ഐക്കണിക് മെമ്മറി എന്നുള്ളതിന് ഷോർട്ട് ടൈം മെമ്മറിയുടെ ഒരു ചെറിയൊരു ഒരു സബ് കാറ്റഗറിയാണ് ഐക്കണിക് മെമ്മറി എന്നുള്ളത് രണ്ടാമത്തെ ഒരു മെമ്മറിയാണ് അക്കൗസ്റ്റിക് മെമ്മറി എന്ന് ാണ് ഐക്കോണിക് കണ്ണ് നമ്മുടെ സെൻസറിലെ കണ്ണ് ബേസ് ആയിട്ടുള്ളതാണ് വിട്ടുണ്ട് വിഷ്വൽ എന്നുള്ളതാണ് പറഞ്ഞത് പിന്നെ വോയിസ് അറിയില്ല ഓക്കെ ഇമേജസ് തന്നെ നമ്മുടെ ഇമേജസ് വിഷ്വൽ ഇമേജസ് പിന്നെ ആ നമ്മൾ കാണുന്ന ഓക്കെ ഓക്കെ ആ ഒരു പോയിന്റ് ആണല്ലേ ഇമേജസ് എന്നുള്ളതിന് മാത്രം ഫോക്കസ് ചെയ്യും സോറി വിഷ്വൽ ഇമേജസ് നമ്മൾ കാണുന്ന കാഴ്ചകൾ അതിനെ പിന്നെ ഹോൾഡ് ചെയ്ത് വെക്കുന്നതാണ് ഐക്കോണിക് മെമ്മറി ഫനാസ് അല്ല താങ്ക് യു ഫോർ കറക്റ്റ് അക്കോസ്റ്റിക് മെമ്മറി എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സൗണ്ടുകൾ അപ്പോൾ തീർച്ചയായും കേൾക്കുന്ന സൗണ്ടുകളായിരിക്കും അപ്പോൾ അത് എന്നാൽ അതിനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നതാണ് അക്കോസ്റ്റിക് മെമ്മറി എന്ന് പറയുന്നത് അത് ലോങ്ങർ ദാൻ ഐക്കോണിക് ആണ് എന്ന് വെച്ചാൽ ഐക്കോണിക് മെമ്മറി എന്തെങ്കിലും ഞാൻ പറഞ്ഞു ഞാൻ അപ്പൊ ഇന്നത്തെ വായനയിലൂടെ മനസ്സിലാക്കിയാണ് ഇതിന്റെ മുമ്പ് ആരെങ്കിലും ഒക്കെ ഇതിനെ നന്നായി അറിയുന്ന അടകണ്ടെങ്കിൽ അപ്പം ഇടപെടണേ കാരണം അത് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ഡിസ്കഷൻ ആണ് ഓക്കെ ഓക്കെ നല്ലൊരു കാര്യമാണ് ഷബ്നാസ് ചെയ്തത് പിന്നെ ലോങ് ദാൻ ഐക്കണിക് ഐക്കനിക് എന്നത് എന്ന മെമ്മറിയേക്കാൾ കുറച്ചുകൂടി ഹോൾഡ് ചെയ്തു വെക്കാനുള്ള കപ്പാസിറ്റി അക്കോസ്റ്റിക് മെമ്മറി ഉണ്ട് മുക്കുണ്ട് പിന്നെ വർക്കിംഗ് മെമ്മറി എന്താ വർക്കിംഗ് മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺഷ്യസ് തോട്ട് നമ്മുടെ ഒരു സജീവമായ ചിന്ത നമ്മുടെ ചിന്ത നമ്മളൊരു സമയത്ത് ഒരു കാര്യം അതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടല്ലോ അത് അതിനോടും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പിന്നെ മെമ്മറിയാണ് വർക്കിംഗ് മെമ്മറി അത് നമ്മുടെ പിന്നെ ടെമ്പറലി നമ്മുടെ ഇൻഫോർമേഷൻസ് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഉദാഹരണത്തിന് നമ്മളൊരു ഒരാളെ നമ്പർ ചോദിക്കുന്നു ഈ നമ്പർ എന്ന് ചോദിക്കുന്ന സമയത്തായുള്ള ആ നമ്പർ പറയുന്നു ആ നമ്പർ നമ്മൾ അതേപോലെ ഡയൽ ചെയ്യുന്നുണ്ട് തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തി ഏഴ് പൂജ്യം അഞ്ച് എഴുപത്തിരണ്ട് എൺപത് എന്ന് പറയുമ്പോൾ ആ തൊണ്ണൂറ്റൊമ്പത് എന്ന് പറയുമ്പോൾ നമ്മളത് ഒരു നിമിഷം നമ്മളെ മോർമ്മയിലേക്ക് അത് സ്റ്റോർ ചെയ്തിട്ട് പിന്നെയാണ് അതിനെ ഡെയിലി ഡയൽ ചെയ്യുന്നത് അല്ലെ അപ്പൊ അത് ആ ഒരു പ്രോസസ്സിങ് ആ ഒരു ടെമ്പററി പ്രോസസ്സിംഗിന് വേണ്ടിയിട്ടാണ് ഈ വർക്കിംഗ് മെമ്മറി ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഉപയോഗം എന്താ ഇമ്മീഡിയറ്റ് യൂസ് ആണ് ഇമ്മീഡിയറ്റ് യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഉപയോഗിക്കാനാണ് അത് കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് യാതൊരു വിവരവും ഉണ്ടാവില്ല അതൊരിക്കലും ലോങ് ടൈം മെമ്മറി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടണമെന്നൊരു യാതൊരു സാധ്യതയില്ല സാധ്യതയില്ല എന്നല്ല അത് നിർബന്ധമുള്ള കാര്യമല്ല ചിലപ്പോൾ ഒരു പക്ഷേ അത് പിന്നീട് പറയുന്നുണ്ട് ലോങ് ടൈം ഒരു ഷോർട്ട് ടേം മെമ്മറി ഏതൊക്കെ സംഭവങ്ങൾ സമയങ്ങളിലാണ് ലോങ് ടേം മെമ്മറി ആകാനുള്ള സാധ്യത കൂടുതൽ എന്ന് പറയുന്നുണ്ട് പക്ഷെ ഷോർട്ട് ടേം ടൈം സംബന്ധിച്ചിടത്തോളം അതൊരു ഇമ്മീഡിയറ്റ് യൂസ് ആണ് അതൊരിക്കലും ലോങ് ടേം മെമ്മറി ആകണമെന്ന് നിർബന്ധമുള്ള കാര്യമല്ല ക്ലിയർ ക്ലിയർ ആണോ ക്ലിയർ ഇനി ലോങ് ടേം മെമ്മറി ഇതും പറഞ്ഞ മാതിരി നിങ്ങൾക്ക് പിന്നെ വായിക്കാം ഞാൻ പോയിൻറ്സുകളിലേക്ക് പോവുകയാണ് എന്താണ് പിന്നെ ലോങ് ടേം മെമ്മറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ട്രാൻസ്ഫർ ടുള്ള എങ്ങനെയാണ് ലോങ് ടേം മെമ്മറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് അതേ അതുപോലെ തന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറയുന്നത് അതൊരു പെർമനന്റ് സ്റ്റോറേജ് ആണ് ഈ ലോങ് ടേം മെമ്മറി എന്നുള്ളത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ റോമ് പോലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു സ്റ്റോറേജ് ഉണ്ട് ഒരു മെമ്മറി ഉണ്ടല്ലോ അതിൻ്റെ ഒരു പിന്നെ സ്റ്റേബിൾ മെമ്മറി ഉണ്ടല്ലോ നമ്മൾ സേവ് ചെയ്ത് വെക്കുന്ന ഒരു മെമ്മറി അതാണ് ഈ ലോങ് ടൈം മെമ്മറി എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ് എങ്ങനെയാണ് നമ്മൾ അതിൽ ലോങ് ടൈം മെമ്മറിയിലേക്ക് ഈ കാര്യങ്ങളെ സേവ് ചെയ്ത് വെക്കുന്നത് അത് ഒരു ഒരു കാര്യത്തിന് അർത്ഥമുണ്ടെങ്കിൽ അതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന് അർത്ഥമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് തോന്നുന്നുഴാണ് നമ്മൾ അതിനെ ലോങ് ടൈം മെമ്മറി ആയിട്ട് മാറുന്നത് പിന്നെ ഷോർട്ട് ടൈം മെമ്മറി ലോങ് ടൈം മെമ്മറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനു മുമ്പായിട്ട് ഒരു എൻകോഡിങ് അതുപോലെ തന്നെ കൺസോളിഡേഷൻ എന്നൊക്കെ ഉള്ള പ്രോസസ്സ് വേണം എൻകോഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കാര്യത്തെ മനസ്സിലാക്കണം അതിനെ എൻകോഡ് ചെയ്ത് തരാൻ അതിനെ ഒരു ഷോർട്ട് ടൈം മെമ്മറിയിലുള്ള ഫോം വ്യത്യസ്തമായിരിക്കും അതിനെ ബ്രെയിൻ മനസ്സിലാക്കുന്ന വേറൊരു ഫോമിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു രൂപത്തിലേക്ക് മാറ്റേണ്ടി വരും ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇതിൻ്റെതായിട്ട് അറിവ് വെച്ച് പറയുകയാണെ ഇതിനെ തിരുത്താൻ ഏത് നിമിഷം ഇടപെടണം എൻകോഡിങ് അപ്പോൾ ബ്രെയിനിന്റെ ഫോം ബ്രെയിനിലുള്ള ഫോമുകളെ മറ്റൊരു രൂപത്തിലേക്ക് ഡി പിന്നെ ഫോം ചെയ്യേണ്ടി വരും അപ്പോൾ എൻകോഡിങ് അപ്പോൾ ഷോർട്ട് ടൈം മെമ്മറിയിൽ നിന്ന് എൻകോഡിങ് ഒരു പ്രോസസ്സിലൂടെയാണ് ഷോർട്ട് ടൈം മെമ്മറിയിൽ ലോങ് ടൈം മെമ്മറിയിലേക്ക് പിന്നെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് അതുപോലെ തന്നെ കൺസോളിഡേഷൻ എന്നുള്ള പ്രോസസ്സും വേണ്ടിവരും ഷോർട്ട് ടൈം മെമ്മറി കിടക്കുന്ന കുറേ കാര്യങ്ങളെ നമ്മൾ കൺസോളിഡേറ്റ് ചെയ്തു ഉദാഹരണത്തിന് പിന്നെ അതല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ റിപ്പീറ്റേഷൻ റിഹേഴ്സലിലൂടെയൊക്കെ കൺസോളിഡേറ്റ് ചെയ്തിട്ട് അങ്ങനെ ലോങ് ടൈം മെമ്മറിയിലെ ഷോർട്ട് ടൈം മെമ്മറിയിൽ നിന്ന് ലോങ് ടൈം മെമ്മറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാ ചെയ്യപ്പെടാവുന്നതാണ് പിന്നെ ഷോർട്ട് ടൈം മെമ്മറി ഓർഗനൈസ് ചെയ്യുമ്പോൾ ഒരു നമ്മുടെ ഷോർട്ട് ടൈം മെമ്മറിയിലുള്ള കുറച്ച് കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അത് ലോങ് ടൈം മെമ്മറിയിലേക്ക് എൻകോഡ് ചെയ്യുന്നതിനെ സഹായിക്കുന്നത് അപ്പം എൻകോഡിങ് പറഞ്ഞൊരു പ്രോസസ്സ് അവിടെ വേണമെന്ന് പറഞ്ഞു എൻകോഡിങ് കഴിഞ്ഞാലുള്ളൂ ഷോർട്ട് ടൈം മെമ്മറിയിൽ നിന്ന് ലോങ് ടൈം മെമ്മറിയിലേക്ക് നമ്മുടെ ഓർമ്മകൾ അല്ലെങ്കിൽ നമ്മുടെ ഇൻഫോർമേഷൻസ് പാസ്സാവുകയുള്ളൂ പക്ഷേ ഈ എൻകോഡിങ് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ എൻകോഡിങ്ങിനെ സഹായിക്കുന്ന മറ്റൊരു കാര്യമാണ് ഓർഗനൈസിങ് ഒരു കാര്യം നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞ നമ്പറിന്റെ കാര്യം തന്നെ പറയണം ഓർഗനൈസ് ചെയ്തപ്പോൾ കുറച്ചുകൂടി ഓർമ്മയിലേക്കുള്ള സാധ്യതയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇമോഷണൽ കണ്ടന്റ് എൻഹാൻസസ് എൽ ടി എം റിട്ടൻഷൻ എന്നാണ് നമ്മളൊരു കാര്യം ഒരാളോട് സാധാരണ നമ്മൾ ഒരുപാട് ആളുകളോട് ദിവസനം സംസാരിക്കുന്നുണ്ട് പക്ഷെ ഒരു കുറച്ച് കാലത്തിന് ശേഷം നമ്മൾ അന്ന് എന്തായാലോട് സംസാരിച്ചാൽ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല പക്ഷെ ഒരു ഇമോഷണൽ കണ്ടന്റ് അവിടെ വന്നു കഴിഞ്ഞാൽ ഒരാൾ ഒരു നമ്മളോട് കരഞ്ഞുകൊണ്ടാണ് ഒരു കാര്യം പറഞ്ഞതെങ്കിൽ ഒരു പക്ഷേ പത്തും ഇരുപതും കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് അയാൾ പറഞ്ഞ വാക്കുകൾ ഓർമ്മ ഉണ്ടാവും അല്ലെ ഇമോഷണൽ കണ്ടന്റ് ഇൻഹാൻസസ് എൽ ടി എം റിട്ടൻഷൻ എന്നാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷോർട്ട് ടൈം മെമ്മറിയിൽ ചങ്കിങ് ഇമ്പ്രൂവ് ചെയ്യുന്ന പറഞ്ഞ പോലെ തന്നെ ഷോർട്ട് ടൈം മെമ്മറിയിൽ നിന്ന് എൽ ടി എം മെമ്മറിയിലേക്കുള്ള മെമ്മറികളെ ട്രാൻസ്ഫർ ചെയ്യുന്നതിലും ഈ ചങ്കിങ് അതേപോലെ ഗ്രൂപ്പിംഗ് എന്നുള്ള പ്രോസസ്സ് സഹായിക്കും ഓക്കെ എൽ ടി എം എഫെക്ട്സ് പെർസെപ്ഷൻ ആൻഡ് അറ്റൻഷൻ നമ്മുടെ ലോങ് ടൈം മെമ്മറി നമ്മുടെ പേർസെപ്ഷൻ നമ്മളൊരു കാര്യത്തെ ഗ്രഹിച്ചെടുക്കും നമ്മളൊരു കാര്യത്തിൽ ഒരു കാര്യം കാണുമ്പോൾ പല ആളുകളും പലതിനെയും ഒരു കാര്യത്തെ പല രൂപത്തിലാണ് ഗ്രഹിക്കുന്നത് പേർസെപ്ഷൻ വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മുടെ ലോങ് ടൈം മെമ്മറി നമ്മുടെ പഴയ ഓർമ്മകൾ നമ്മുടെ പെർസെപ്ഷൻ എങ്ങനെ ആയിരിക്കണം എന്ന് തീരുമാനിക്കുന്നുണ്ട് എന്നാണ് അതുപോലെ തന്നെ നമ്മൾ എന്തിൽ ശ്രദ്ധിക്കണം അറ്റൻഷൻ ഈ നമ്മൾ ഏതിൽ ശ്രദ്ധിക്കണം എന്നുള്ളതിലും എഫക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ലോങ് ടൈം മെമ്മറി എന്നാണ് പറയുന്നത് ഇനി ലോങ് ടൈം ക്ലിയർ ആണോ ടേം മെമ്മറി റിട്ടൻഷൻ ആൻഡ് പെർസെപ്ഷൻ എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് ലോങ് ടേം മെമ്മറി സ്റ്റോർ ചെയ്യപ്പെടുന്നത് സ്കീമ സ്കീമസ് ആയിട്ടാണ് സ്കീമ എന്നുള്ളതിന്റെ പിന്നെ പ്ലൂറൽ ആണ് സ്കീമസ് എന്താണ് സ്കീമസ് ഇന്റർ റിലേറ്റഡ് മെന്റൽ മോഡൽസ് ആണ് നമ്മുടെ നമ്മുടെ ബ്രെയിനിൽ ഓരോ കാര്യങ്ങളെയും കുറിച്ചും ഓരോ കാറ്റഗറിയിൽപ്പെടുന്ന കാര്യങ്ങളെയും പല രൂപത്തിലാണ് അതിനെ കാറ്റഗറൈസ് ചെയ്തു വെച്ചിരിക്കുന്നത് ഇത് ഞാൻ പറയുന്ന കാര്യത്തിൽ പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും തീർത്തുകളോ ഉണ്ടെങ്കിൽ അപ്പൊ ഇടപെടണം ഞാൻ എനിക്കോ വായനയിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഒറ്റ വായന ഞാൻ വായിക്കാൻ സമയം കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അതുപോലെ മനസ്സിലാകുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നത് അപ്പൊ എന്തെങ്കിലും തെറ്റുകൾ ഇത് കാരണം ഇത് പറയുന്ന സമയത്ത് നിങ്ങളിത് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമാണ് അപ്പൊ ആരെങ്കിലും അറിയി ഇതിനെക്കുറിച്ച് നന്നായി അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇതിനെ ഇതല്ല എന്നറിയുന്നുണ്ടെങ്കിൽ അപ്പം തിരുത്തനെ ഇന്റർ റിലേറ്റഡ് മെന്റൽ മോഡൽസ് നമ്മുടെ പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്ന മെന്റൽ മോഡലുകളാണ് ഈ സ്കീമസ് നമ്മുടെ ബ്രെയിനിലുള്ള ഓരോ കാര്യങ്ങളും സ്കീമകളായിട്ടാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നതാണ് ഈ സ്കീമുകൾ എന്തിനാണ് സഹായിക്കുന്നത് നമ്മളിൽ ഒരു കാര്യത്തെക്കുറിച്ചുള്ള അറിവിനെ മറ്റൊരു അറിവിനെ ലിങ്ക് ചെയ്യാൻ അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ സ്കീമുകൾ നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഞാനൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരുപാട് ഇൻഫോർമേഷൻസ് എൻ്റെ മെമ്മറിയിലുണ്ട് പക്ഷേ ഞാൻ പറയുന്നത് ഏതായിരിക്കും ഈ കാര്യത്തെക്കുറിച്ച് മാത്രമായിരിക്കും അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എൻ്റെ സ്കീമ പ്രവർത്തിക്കുകയും അതുമായി ബന്ധപ്പെട്ട നോളജിനെ ആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് പിന്നെ ഈ പലതരത്തിലുള്ള സ്കീമുകളെ ആക്ടിവേറ്റ് ചെയ്യുന്നത് പുതിയ ഒരു അറിവുണ്ടാക്കുന്നതും സഹായിക്കും കുറെ സ്കീമുകൾ നമ്മുടെ ബ്രെയിനിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ അതിനെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ പുതിയ പുതിയ ഇൻഫർമേഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ടോപ്പ് ഡൗൺ പ്രോസസ്സിങ് ആണ് ടോപ്പ് ഡൗൺ പ്രോസസ്സിങ് ആണ് എന്താ ടോപ്പ് ഡൗൺ പ്രോസസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പഴയ ഓർമ്മകള് നമ്മൾ നമ്മുടെ ഇൻഫർമേഷൻ പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് വരുന്നതിനാണ് ടോപ്പ് ഡൗൺ പ്രോസസ് അത് വീണ്ടും പറയുന്നുണ്ട് നമ്മുടെ പോകുന്ന വഴിക്ക് പറയുന്നുണ്ട് അപ്പൊ കൂടുതൽ മനസ്സിലാവും അപ്പൊ പ്രിയ അതാണ് അതിൻ്റെ വിശദീകരണം പ്രിയർ നോളേജസ് നോളേജ് ഇൻഫ്ലുവൻസസ് പെർസെപ്ഷൻ നമ്മൾ ഒരു കാര്യത്തെ ഗ്രഹിച്ചെടുക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം കാണുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ അത് ഇന്നതാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ മുമ്പുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മുമ്പുള്ള അനുഭവങ്ങൾ എന്താവും അതിലെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ഉദാഹരണത്തിന് ഒരാളോട് നമ്മളോട് നമ്മളോടൊരു കാര്യം പറഞ്ഞു രണ്ടാളുകളോട് ഒരാൾ ഒരേ കാര്യം പറഞ്ഞു പക്ഷേ ഇയാള് മത്സരാക്കിയത് അതിനൊരു പോസിറ്റീവ് രീതിയിലും മറ്റേ അതിനൊരു നെഗറ്റീവ് രീതിയിലും മനസ്സിലാക്കിയേ നോക്കാം എന്താണ് അതിന്റെ കാരണം പറഞ്ഞത് അയാൾ പറഞ്ഞത് രണ്ടും ഒന്ന് തന്നെയാണ് പക്ഷെ മനസ്സിലാക്കിയെടുത്ത് അതിന്റെ പെർസെപ്ഷൻ നടത്തി നടന്നപ്പോൾ അത് രണ്ടും ആയി പോയി ഒന്ന് പോസിറ്റീവ് ആയി ഒന്ന് നെഗറ്റീവ് ആയി എന്താ കാരണം ഇയാളുടെ പ്രിയർ നോളജ് അല്ലെങ്കിൽ പ്രിയർ എക്സ്പീരിയൻസസ് ഈ കേൾക്കുന്ന റിസീവറുടെ പ്രിയർ എക്സ്പീരിയൻസസ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് പെർസെപ്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ലോങ് ടൈം മെമ്മറിലുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു കാര്യം കാണുമ്പോൾ നമ്മൾ ഒരു കാര്യം പുതുതായിട്ടൊരു കാര്യം കറന്റ് ഒരു സാധനം വീശിക്കുമ്പോഴോ കേൾക്കുമ്പോഴോ നമ്മൾ എക്സ്പെക്ടേഷൻ ഉണ്ട് എന്നാണ് അത് എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അയാൾ എന്ത് പറഞ്ഞാലും നമ്മളെ മെമ്മറി പ്രവർത്തിക്കുന്നുണ്ട് അവിടെ ഒരാൾ ഒരു കാര്യം പറയുന്ന സമയത്ത് അത് ശരിയാണെന്ന് നമുക്ക് തോന്നുന്ന തോന്നണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുമ്പ് നമ്മൾ അത് ശരിയായിരിക്കും എന്നുള്ള അതിനെക്കുറിച്ചുള്ള കുറച്ച് മറ്റൊരറിവ് മുമ്പുണ്ട് അതുകൊണ്ടായിരിക്കും അയാൾ പറയുന്നത് അല്ലെങ്കിൽ അയാൾ പറയാൻ പോകുന്ന കാര്യം ശരിയാണ് എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ സാധ്യതയുണ്ട് ഉദാഹരണത്തിന് ഒരാൾ ഒരു കാര്യം പറയുന്ന സമയത്ത് രണ്ടാളുകൾ അതിനെ ഒരു സോഷ്യൽ പേഴ്സൺ എന്ന് കൂട്ടാം ഒരു സോഷ്യൽ പേഴ്സൺ ഒരു പൊളിറ്റിക്കൽ പേഴ്സൺ അയാൾ പറയുന്ന സമയത്ത് അതിനെ അയാളുടെ സെയിം വിഭാഗത്തിൽ അല്ലെങ്കിൽ ആ ഒരു അത് അയാളുടെ പിന്നെ ഐഡിയോളജി തുടരുന്ന ആള് അതിനെ നന്നായി കാണുകയും അയാൾ ഐഡിയോളജി ഐഡിയോളജിയെ എതിർക്കുന്ന ആൾ അതിനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കാണുകയും ചെയ്യുന്നതിന്റെ കാരണം എന്താ നമ്മുടെ മെമ്മറിയിൽ നമ്മൾ അത് മുമ്പേ ചില കാര്യങ്ങൾ നമ്മൾ ഫീഡ് വെച്ചിട്ടുണ്ട് അപ്പോ അത് നമ്മുടെ ാണ് അയാൾ ഇന്നതേ പറയൂ എന്നുള്ള എക്സ്പെക്ടേഷൻ അത് ഒന്ന് ബയസ്നെസ് ഓക്കെ ബയസ് ആയിട്ട് ബയസ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മളൊരു ഒരാളിലേക്ക് ചാ ചേരി തിരിക ആ ഒരു സാധനത്തിനെ നമ്മ നമ്മുടെ ലോങ് ടേം മെമ്മറി ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട് ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഇൻ ഒപ്റ്റിക്കൽ ഇല്ലൂഷൻ എന്നുള്ള ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ ചില ആളുകൾ പറഞ്ഞാൽ നമ്മൾ വാട്സപ്പിലോ അല്ലെങ്കിൽ പലതിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഒരു ഒപ്റ്റിക്കൽ ഇല്ലൂഷന്റെ ഇമേജസ് കണ്ടിട്ടുണ്ടാകും സത്യത്തിൽ ആ രണ്ട് ഒബ്ജെക്ടുകൾ തന്നിട്ട് അത് ഒന്ന് ചിലപ്പോൾ ചെറുതായിരിക്കും ഒന്ന് വലുതായിരിക്കും എന്ന് നമുക്ക് തോന്നും പക്ഷെ രണ്ടും ഒരേ സൈസായിരിക്കും സത്യത്തിൽ അത് രണ്ടും ഒരേ സൈസാണ് പക്ഷെ നമുക്ക് കാണുമ്പോൾ നമ്മൾ ഒപ്റ്റിക്കൽ ഇല്ലൂഷന്റെ ഭാഗമായിട്ട് നമ്മളത് കാണുമ്പോൾ അത് വലുതാണ് ഇന്നത് ചെറുതാണെന്ന് തോന്നും കാരണം എന്താ നമ്മൾ മുമ്പേ അറിഞ്ഞു വെച്ച ചില കാര്യങ്ങളുണ്ട് കുറെ കൺസെപ്റ്റുകളുണ്ട് അത് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുകൊണ്ട് ഈ പ്രിയർ നോളജ് ഇൻഫ്ലുവൻസസ് പെർസെപ്ഷൻ അതുപോലെ തന്നെ എക്സ്പെക്ടേഷൻ ഉണ്ടായതുകൊണ്ട് കൊണ്ട് ബയസായി പോവാനും ഒപ്റ്റിക്കൽ ലുലൂഷന പോലെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ബ്രെയിനിനെ എത്തിക്കാനും അത് അത് കാരണമാകുന്നു എന്നാണ് പിന്നെ മറ്റൊരു കാര്യതുമായി ബന്ധപ്പെട്ട് ലോങ് ടേം റിട്ടൻഷൻ മെമ്മറിയിൽ ഒരു കാര്യം റിട്ടൻഷൻ ചെയ്യണമെങ്കിൽ അത് അവിടെ നിലനിൽക്കണമെങ്കിൽ റിഹേഴ്സൽ എന്നുള്ളൊരു സാധനമുണ്ട് നമ്മൾക്ക് ചെയ്തു പോകുന്ന ഒരു കാര്യം തന്നെയാണ് റിഹേഴ്സൽ അത് സ്ട്രെങ്തൻ ചെയ്യും എന്നുള്ളതാണ് പിന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് നോ കപ്പാസിറ്റി ലിമിറ്റ് എന്നാണ് ഈ ലോങ് ടൈം മെമ്മറിക്ക് കപ്പാസിറ്റി ലിമിറ്റില്ല ഷോർട്ട് ടൈം മെമ്മറിക്ക് കപ്പാസിറ്റി ലിമിറ്റ് ഉണ്ട് പക്ഷെ ലോങ് ടൈം മെമ്മറിക്ക് കപ്പാസിറ്റി ലിമിറ്റ് ഇല്ല എന്നുള്ളതാണ് ക്ലിയർ ആണോ അബ്ദുല്ലേ ഓക്കെ പ്ലീസ് Uh, questions? You can read what is it in the uh, you know in my screen. I'm not an expert. Anything? Abdul. Ah, Okay. ഒൻപത് നാൽപ്പത്തി ആറായി നമ്മുടെ ഇല്ല ഇത് പൗതി ആയിട്ടുള്ളൂ അപ്പൊ ക്ലാസ് ഒരു കുറച്ചുകൂടി മുന്നോട്ട് പോയി കൂടെ അല്ല അതല്ല ഇത് അടിയിൽ ഞാൻ കുറെ നേരം ക്ലാസ് എടുക്കുമ്പോ നമുക്കൊരു ഇത് വേണ്ടിയിട്ട് ഞാൻ നടുവിൽ കുറച്ച് ഒരു സമയം കൊടുത്തതാണ് ഇനി ക്ലാസ് വരാനിരിക്കുന്നുണ്ട് അല്ല ഇതിന്റെ ആയിട്ടുള്ളൂ എനിക്ക് തോന്നുന്നത് നമ്മള് ക്ലാസ് ഒമ്പത് നാൽപ്പത്തി ആറായി ആ പോർഷൻ കംപ്ലീറ്റ് ആയിട്ടേ

ടു ലേൺ അബൌട്ട് ഹ്യൂമൻ തിങ്കിങ് നമ്മുടെ സൈക്കോളജി അല്ലെങ്കിൽ കൊഗ്നെറ്റീവ് സൈക്കോളജിയുടെ ഭാഗമായി നമ്മൾ ഈ കാര്യം പഠിക്കുന്നതിനാണ് ഹ്യൂമൻ തിങ്കിങ്ങിനെ കുറിച്ച് പഠിക്കാനാണ് മനുഷ്യൻ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് പഠിക്കാനാണ് ഓക്കെ അപ്പോ അത് നിങ്ങൾക്ക് വായിക്കാം ഞാൻ അടുത്തതിൽ അപ്പൊ ഇതിന്റെ ഇൻഫർമേഷൻ പ്രോസസ്സിംഗിന്റെ പ്രിൻസിപ്പിൾസ് നമ്മുടെ പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട് സൈക്കോളജിസ്റ്റുകളിൽ പല സ്കോളേഴ്സും ഇൻഫർമേഷൻ പ്രോസസ്സിങ്ങിനെ കുറിച്ച് പലതരം അഭിപ്രായക്കാരാണ് പക്ഷെ അവർക്കൊന്നും എല്ലാ കാര്യങ്ങളിലും ഏകോപനം അല്ലെങ്കിൽ ഒരു യുനാനിമസ് ഡിസിഷൻ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ അവർ കുറച്ച് കാര്യങ്ങളിൽ യുനാനിമസ്ലി അല്ലെങ്കിൽ പിന്നെ കുറച്ച് കാര്യങ്ങൾ അവർ ഏകോപനം നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ അവർ അതിനെ പിന്നെ എല്ലാവരും അംഗീകരിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളാണ് നമ്മളിവിടെ വിശദീകരിക്കുന്നത് ഒന്ന് ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് എന്നുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇൻഫോർമേഷൻ പ്രോസസ്സിങ്ങിൻ്റെ കപ്പാസിറ്റി ലിമിറ്റഡ് ആണ് എന്നാണ് ഒന്നാമത് എല്ലാവരും അംഗീകരിച്ച ഒരു ഒരു തത്വമാണ് ദ മെന്റൽ സിസ്റ്റം ഹാസ് എ ലിമിറ്റഡ് കപ്പാസിറ്റി ഫോർ പ്രോസസ്സിംഗ് ഇൻഫോർമേഷൻ എന്നാണ് അത് അതിനുള്ള കാരണം എന്താ ബോട്ടിൽ നെക്സ് ഓർ റെസ്ട്രിക്ഷൻസ് ബോട്ടിൽ നെക്സ് റെസ്ട്രിക്ഷൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിമിറ്റേഷൻസ് നമുക്കുള്ള ഒരു അപര്യാപ്തത നമുക്ക് നമ്മുടെ ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യാൻ കുറച്ച് അപര്യാപ്തതകളുണ്ട് ചില സമയങ്ങളിൽ അത് സംഭവിക്കാറുമുണ്ട് നമുക്കെന്നെ കുറേ കാര്യങ്ങൾ ഒരേ സമയത്ത് വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഇൻഫോർമേഷൻസ് പിന്നെ എന്താ പറയാ പ്രോസസ് ചെയ്യാനുള്ള നമ്മുടെ കഴിവ് സ്ലോ ഡൗൺ ആവുകയും നമ്മൾ ആകെ ബ്ലാങ്ക് ആയി പോവുകയും ചെയ്യുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട് ഈ കാര്യമാണ് ബ്രോഡ്ബാൻഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലും കേസ് അതിൻ്റെ മുമ്പൊരു പിന്നെ പേരുണ്ട് കേസ് എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് ആണ് റോബി കേസ് എന്ന് തോന്നുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലും അദ്ദേഹം പറയുന്നത് അവർ അവരൊക്കെ അവരുടെയും ഈ സ്റ്റഡികളിൽ ഈ കാര്യമാണ് ചർച്ച ചെയ്തത് ലിമിറ്റഡ് കപ്പാസിറ്റി ഓഫ് ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് അല്ലേ മനുഷ്യൻ്റെ ഇൻഫോർമേഷൻ പ്രോസസ്സിംഗിൽ ലിമിറ്റഡ് കപ്പാസിറ്റിയാണ് ഇനി അടുത്തതെന്താ കൺട്രോൾ മെക്കാനിസം ഉണ്ടെന്നാണ് നമ്മൾ എന്ത് ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യുമ്പോഴും നമ്മുടെ നമ്മളെ അത് കൺട്രോൾ ചെയ്തുകൊണ്ട് നമ്മൾ ഒരു മെക്കാനിസം അതിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് കൺട്രോൾ മെക്കാനിസം ഓവർസീസ് എൻകോറിങ് ട്രാൻസ്ഫോർമേഷൻ പ്രോസസിങ് സ്റ്റോറേജ് റിട്രീവൽ ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ഇൻഫർമേഷൻ എന്താണ് ഒരു പിന്നെ ഇൻഫർമേഷൻ അതിനെ യൂ അതിനെ പിന്നെ എൻകോഡ് ചെയ്യുന്നതാണ് ആദ്യത്തെ പ്രോസസ്സ് അതിനെ എൻകോഡ് ചെയ്യുന്നു ഒരു ഒരു ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം അതിനെ എൻകോഡ് ചെയ്യണം പിന്നെ അതിനെ ട്രാൻസ്ഫോം ചെയ്യണം ഒരു എനർജിയിൽ നിന്ന് മറ്റൊരു എനർജിയിലേക്ക് മാറ്റണം ബ്രെയിന് മനസ്സിലാകുന്ന എനർജിയിലേക്ക് മാറ്റണം പിന്നെ അതിനെ പ്രോസസ്സ് ചെയ്യണം പിന്നെ അതിനെ സ്റ്റോർ ചെയ്യണം അതിനെ റിട്രീ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചെടുക്കാനുള്ള ഒരു കഴിവ് വേണം അതുപോലെ തന്നെ ആ യൂസ് ചെയ്യാൻ തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ യൂസ് ചെയ്യാനുള്ള ആ ഇൻഫോർമേഷനെ യൂസ് ചെയ്യാനുള്ള യൂട്ടിലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഈ കപ്പാസിറ്റിയൊക്കെ ഒരു കൺട്രോൾ മെക്കാനിസം ഓവർസീ ചെയ്യുന്ന നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതൊരു വലിയ ാണ് പിന്നെ അതുപോലെ തന്നെ പിന്നെ കൺട്രോൾ മെക്കാനിസം എന്താണ് കൺട്രോൾ മെക്കാനിസം അത് പറഞ്ഞു ന്യൂ ഓർ എക്സിക്യൂട്ടീവ് പവർ റൂട്ടീൻ ഓഫ് ഫെമിലിയർ നമുക്ക് പരിചയമുള്ള ഒരു അന്തരീക്ഷത്തിലോ പരിചയമുള്ളൊരു സ്ഥലത്തോ പരിചയമുള്ളൊരു വിഷയമോ ടോപ്പിക്കോ നമുക്ക് പ്രോസസ്സ് ചെയ്തെടുക്കാവുന്ന സമയമുണ്ടല്ലോ അതിനേക്കാൾ കൂടുതലായിരിക്കും നമുക്ക് അൺഫെമിലിയർ ആയിട്ടുള്ള എൻവിറോൺമെൻസിലോ അൺഫെമിലിയർ ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്കിലോ നമ്മളൊരു കാര്യം പ്രോസസ്സ് ചെയ്യുമ്പോൾ എന്നുള്ളത് സിമ്പിളാണ് ഒരു കാര്യം നമുക്ക് ഫെമിലിയർ ആണെങ്കിൽ അത് പ്രോസസ്സ് ചെയ്യുന്നത് ബ്രെയിൻ ഇൻഫർമേഷൻ പ്രോസസ്സിങ് കപ്പാസിറ്റി കൂടും എന്നാൽ അതല്ലെങ്കിൽ അതിൻ്റെ പിന്നെ പവർ കൂടും പക്ഷേ ഫെമിലിയർ അല്ലെങ്കിൽ അത്ര തന്നെ കപ്പാസിറ്റി ഉണ്ടാവില്ല എന്നുള്ളതാണ് പിന്നെ മറ്റൊരു പ്രിൻസിപ്പിൾ ഇതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ മറ്റൊരു പ്രിൻസിപ്പിൾ എന്താണ് അതിൻ്റെ ഒരു തത്വം എന്ന് പറയുന്നത് ടൂ വേ ഫ്ലോ ഓഫ് ഇൻഫോർമേഷൻ ആണ് ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്തിലൂടെ മാത്രമല്ല വരുന്നത് നമ്മളൊരു കാര്യം കാണുന്ന സമയത്തോ കേൾക്കുന്ന സമയത്തോ അതൊരു ഇൻഫോർമേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ഇൻഫോർമേഷൻ നമുക്ക് അത് അതിലൂടെ മാത്രമല്ല അത് കറന്റ് സംഭവിക്കുന്ന നമ്മുടെ സെൻസറി ഇൻപുട്സിലൂടെ വരുന്നതാണ് സോറി പക്ഷേ അതിനേക്കാൾ അപ്പുറത്ത് രണ്ട് മറ്റൊരു പിന്നെ ഇൻപുട്ട് അതല്ലെങ്കിൽ മറ്റൊരു വേ കൂടി വേ ഫ്ലോ ഓഫ് പിന്നെ ഇൻഫോർമേഷൻ സംഭവിക്കുന്നുണ്ടെന്നാണ് ഏതാണത് ഒന്ന് സെൻസറി ഇൻപുട്ടാണ് ഞാൻ പറഞ്ഞു രണ്ടാമത്തത് സ്റ്റോർഡ് മെമ്മറിയാണ് നമ്മുടെ മെമ്മറിയിലുള്ള കാര്യങ്ങളാണ് ഇതിനെ ബോ ഈ ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടം അപ്പ് പ്രോസസ്സിങ് ആണ് എന്താ ബോട്ടം അപ്പ് പ്രോസസ് ബോട്ടം അപ്പ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കറന്റ് ഇപ്പൊ കിട്ടുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതാണ് ബോട്ടം അപ്പ് പ്രോസസ്സിങ് എന്ന് പറയാം സെൻസറിലൂടെ നമുക്ക് കിട്ടുന്ന അത് ഒരു പക്ഷേ ശരിയാവാം അല്ലെങ്കിൽ അത് അത് ടെമ്പററലി ആണ് അതിനെ നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റൂല അല്ലെങ്കിൽ നമ്മുടെ ഒരു ലോങ് ടൈം മെമ്മറിയിൽ നിന്ന് കിട്ടുന്ന അത്ര കൃത്യത അതിലുണ്ടാവില്ല എന്നാൽ ലോങ് ടൈം മെമ്മറിയിൽ സ്റ്റോർ ചെയ്തപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ടോപ്പ് ടൗൺ ആണ് നേരത്തെ ഞാൻ പറഞ്ഞു ടോപ്പ് ഡൗൺ ആണ് നമ്മുടെ മെമ്മറിയിൽ നിന്ന് വരുന്നതാണ് ഈ ടോപ്പ് ടൗണിനെയും അതുപോലെ തന്നെ ബോട്ടം അപ്പിനെയും നമുക്ക് അനാലഗസ് ചെയ്യുകയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമുക്ക് അത് അനാലഗസ് ടു ഇൻഡക്റ്റീവ് റീസണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ അതിനെ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡക്റ്റീവ് റീസണിംഗും ഡിഡക്റ്റീവ് റീസണിംഗും എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ നമ്മൾ റിസർച്ച് മെത്തോഡോജിയൊക്കെ പഠിക്കുന്നുണ്ടാവും അപ്പോൾ വേറെ ഏതെങ്കിലും വിഷയത്തിൽ പഠിച്ച് പഠിക്കാറും തോന്നുന്നുണ്ട് അപ്പോൾ ഇൻഡക്റ്റീവ് റീസണിംഗ് എന്ന് പറയുന്നതാ സ്പെസിഫിക് ആയൊരു കാര്യത്തിൽ നിന്ന് ജനറൽ ആയൊരു കൺക്ലൂഷനിലേക്ക് എത്തുക സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കൺക്ലൂഷനിൽ നിന്ന് ജനറൽ ആയ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിക്കുക എന്നാൽ ഡിഡക്റ്റീവ് റീസണിങ് എന്താ ജനറൽ ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻ ഒരു ഒരു കാര്യത്തിൽ നിന്ന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻ ഞാൻ ഉദാഹരണങ്ങൾ പറയാം ഉദാഹരണത്തിന് ഇൻഡക്റ്റീവ് റീസണിൻ്റെ ഉദാഹരണം സ്പെസിഫിക്കിൽ നിന്ന് ജനറലിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ അയൽവാസിയുടെ ഒരു പൂച്ചയുണ്ട് ആ പൂച്ചക്ക് മീശയുണ്ട് അപ്പോൾ നമ്മൾ പറയാണ് എൻ്റെ അയൽവാസിക്ക് അയൽവാസിയുടെ പൂച്ചക്ക് മീശയുണ്ട് ഓക്കെ പക്ഷേ ആ അപ്പൊ പറയാണ് അതുകൊണ്ട് ലോകത്തുള്ള എല്ലാ പൂച്ചക്കും ഇഷയുണ്ട് ഇതാണ് സ്പെസിഫിക് ആയൊരു കാര്യത്തിൽ നിന്ന് ജനറലൈസ് ചെയ്യുന്ന ഒരു സംഭവത്തിനാണ് ഇൻഡക്റ്റീവ് റീസൺ എന്ന് പറയാം അത് അത് ഒരു പക്ഷേ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് സത്യമാവാൻ അല്ലെങ്കിൽ ട്രൂ ആവാൻ സാധ്യത കുറവാണ് നമ്മൾ ഒരു കാര്യത്തെ കണ്ട് ബാക്കിയുള്ളതിനൊക്കെ ജനറലൈസ് ചെയ്യുക ഒരു സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയെ കണ്ടിട്ട് ആ ആ വിദ്യാർത്ഥി പിന്നെ മോ മോശക്കാരനോ നല്ലവനോ ആണെങ്കിൽ ആ അത് അയാ ആ വിദ്യാർത്ഥിയെ വെച്ച് ആ സ്കൂളിനെ മൊത്തം ജനറലൈസ് ചെയ്യാൻ പറ്റുമോ ഇല്ലല്ലോ അതുപോലെ സ്പെസിഫിക് ടു ജനറൽ ഇൻഡക്റ്റീവ് റീസൺ ആണ് ഏതിന് ഉദാഹരണം നമ്മുടെ സെൻസറി ഇൻപുട്ടിന് ഉദാഹരണം ഇപ്പൊ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഇൻപുട്ട് അല്ലെങ്കിൽ സെൻസർ നമ്മൾ ലൈ കറന്റ് നമുക്ക് ലഭിക്കുന്ന സെൻസർ ഇൻപുട്ട് എന്നാൽ ജനറൽ ടു സ്പെസിഫിക് അഥവാ ഡിഡക്റ്റീവ് റീസൺ ലോകത്തുള്ള എല്ലാ പൂച്ചകൾക്കും വാലുണ്ട് അപ്പോ എൻ്റെ വീട്ടിലെ പൂച്ചക്കും വാലുണ്ടാവും അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ പൂച്ചക്കും വാലുണ്ടാവും എന്ന് നമ്മൾ കരുതുകയാണെങ്കിൽ എന്ന് കൺക്ലൂഷൻ എത്തുകയാണെങ്കിൽ അതാണ് ജനറൽ ടു സ്പെസിഫിക് അതിനാണ് ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയാം അപ്പൊ ഈ ഡിഡക്റ്റീവ് റീസണിങ്ങിനെയാണ് നമ്മൾ ടോപ്പ് ഡൗൺ പ്രോസസിംഗിന്റെ ഭാഗമായ സ്റ്റോർഡ് മെമ്മറിയിൽ നിന്നും പ്രോസസ്സിക്കുന്ന ഈ ടോപ്പ് ഡൗൺ പ്രോസസിംഗിനോട് സിമിലർ ആയിട്ടുള്ളത് അപ്പൊ ഒന്നാമത്തെ ഞാൻ പറയാം പറഞ്ഞത് എന്താ വെച്ചാൽ ബോട്ടം ബോട്ടംഅപ്പ് പ്രോസസ്സിംഗ് അഥവാ നമ്മുടെ സെൻസറി ഇൻപുട്ടിൽ നിന്നും വരുന്ന ഇൻപുട്ടുകളെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇൻഡക്റ്റീവ് റീസണുമായിട്ടാണ് അതിന് കമ്പാരിസൺ ചെയ്യാൻ പറ്റുന്നത് അത് സ്പെസിഫിക് ടു ജനറൽ ആണ് എന്നാൽ കുറച്ചുകൂടി നല്ല കുറച്ചുകൂടി അക്യൂറേറ്റ് ഏതാണ് ടോപ്പ് ഡൗൺ പ്രോസസ്സിങ് ആണ് അഥവാ നമ്മുടെ മെമ്മറിയിൽ നിന്നും സ്റ്റോർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അത് ജനറൽ ടു സ്പെസിഫിക് ആയിട്ടുള്ള ഡിഡക്റ്റീവ് റീസണിങ്ങിനോടാണ് കമ്പയർ ചെയ്യപ്പെടാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് പിന്നെ അപ്പോൾ നമ്മുടെ ബ്രെയിൻ എന്താ ചെയ്യുന്നത് ഈ പിന്നെ സെൻസറി ഡിറൈവ്ഡ് ആയിട്ടുള്ള സെൻസറിലൂടെ നമ്മുടെ സെൻസറി ഇൻപുട്സിലൂടെ വരുന്ന ഇൻഫോർമേഷനെയും നമ്മുടെ ഓർമ്മയിൽ നിന്ന് ഓർമ്മയിലുള്ള കുറെ കാര്യങ്ങളിലൂടെ നമ്മൾ ഇമേജിനേറ്റ് ഇമേജിനേഷൻ ചെയ്തെടുക്കുന്ന കാര്യങ്ങളെയും കമ്പയിൻ ചെയ്തുകൊണ്ടാണ് നമ്മളൊരു ഒരു കാര്യത്തെ മനസ്സിലാക്കുന്നത് ടു കൺസ്പെക്ട് എ മീനിങ് നമ്മളൊരു കാര്യത്തെ നമ്മളൊരു കാര്യം നമ്മളൊരു കാര്യം ഇന്നതാണെന്ന് മനസ്സിലാക്കുന്നത് എപ്പോഴാ ഈ രണ്ട് കാര്യങ്ങളെയും നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോഴാണ് സെൻസറിൽ നിന്ന് സെൻസറി ഇൻപുട്സിൽ നിന്ന് വരുന്ന പിന്നെ ഇൻഫോർമേഷൻസിനെയും ഇൻപുട്സിനെയും അതുപോലെ തന്നെ ഇമേജിനേഷൻ ജനറേ ജനറേറ്റർ അഥവാ നമ്മുടെ പിന്നെ മെമ്മറിയിൽ നിന്ന് ലോങ് ടൈം മെമ്മറിയിൽ നിന്ന് വരുന്ന കാര്യങ്ങളെയും കമ്പൈൻ ചെയ്തുകൊണ്ടാണ് നമ്മുടെ ബ്രെയിൻ പ്രവർത്തിക്കുന്നത് ഇനി ബയോളജിക്കൽ പ്രീ ഡിസ്പോസിഷൻസ് നമ്മുടെ പിന്നെ ജൈവികമായി നമ്മുടെ ബയോളജിക്കൽ ആയിട്ടുള്ള കുറച്ച് പ്രീ ഡിസ്പോസിഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് സ്വഭാവങ്ങൾ ഉണ്ട് ടെൻഡൻസികളുണ്ട് എന്താണ് ഹ്യൂമൻസ് ആർ ജനറലി പ്രിപ്പേർഡ് ആൻഡ് ഓർഗനൈസ് ഇൻഫോർമേഷൻ ഇൻ സ്പെസിഫിക് വേസ് മനുഷ്യന്മാർ ഓരോ ഇൻഫോർമേഷനെയും പിന്നെ സ്പെസിഫിക് ആയിട്ടാണ് ചില ഇൻഫോർമേഷൻസിനൊക്കെ പ്രോസസ്സ് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ഇൻഫൻസ് ആർ മോർ ലൈക്ലി ടു ഫോക്കസ് ഓൺ ഹ്യൂമൻ ഫേസസ് ഞങ്ങൾക്കറിയാം ചെറിയ കുട്ടികളൊക്കെ ഒരാളുടെ ഒരു ഒരു മനുഷ്യ മുഖം കണ്ടു കഴിഞ്ഞാൽ കുറേ നേരം അതിലേക്ക് ഫോക്കസ് ചെയ്യാനുള്ള സാധ്യത അത് അവരുടെ ഒരു പ്രത്യേകതരം ഇൻഫോർമേഷൻ പ്രോസസ്സിംഗിൻ്റെ ഭാഗമാണത് അവരത് മനസ്സിലാക്കിയെടുക്കാണ് ആ ഫീച്ചേഴ്സ് എലമെന്റ്സ് അപ്പോൾ അതൊരു മനുഷ്യന്റെ ഒരു സഹജമായിട്ടുള്ള ഒരു ഒരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ സ്പെസിഫിക് വേയിലാണ് നമ്മൾ ഇൻഫോർമേഷൻ പ്രോസസ്സ് ചെയ്യുന്നത് പിന്നെ എന്ന് പറഞ്ഞല്ലോ അതിനെ ഓർഗനൈസ് ചെയ്യുന്നത് പറഞ്ഞല്ലോ അതിന്റെ മറ്റൊരു ഉദാഹരണമാണ് കുട്ടി ഹലോ ആ ഓക്കെ കുട്ടികളില് പിന്നെ ബാബ്ലിങ് ടെലിഗ്രാഫിക് സ്പീച്ച് ഓവർ ജനറലൈസേഷൻ ബാബ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ പിന്നെ കുട്ടികൾ മാമ പാപ്പ ഉപ്പ ഉമ്മ അമ്മ അച്ഛ എന്നൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള വേർഡുകളൊക്കെ ഇങ്ങനെ കറക്റ്റ് അല്ല ഒരു ഒരു പിന്നെ മുറിഞ്ഞുകൊണ്ട് സംസാരിക്കുക അതിനാ ബാബ്ലിങ് എന്ന് പറയുന്നത് ടെലിഗ്രാഫിക് സ്പീച്ച് എന്ന് പറഞ്ഞാൽ എന്താ പിന്നെ ഉദാഹരണത്തിന് ഡോഗ് ഗോൺ കംപ്ലീറ്റ് അല്ല പക്ഷെ അർത്ഥം കിട്ടുന്നുണ്ട് ഡോഗ് ഗോൺ ഗോൺ എന്ന് പറയുന്നതിന് പകരം ഡോഗ് ഗോൺ ഓവർ ജനറലൈസേഷൻ ഉദാഹരണത്തിന് ഇപ്പോൾ കില്ല് എന്നുള്ള വാക്ക് അതിൻ്റെ പാസ്റ്റ് ഫോം കിൽഡ് എന്നാണല്ലോ പക്ഷേ കുട്ടികൾ പക്ഷേ പിന്നെ ഗോ എന്നുള്ളതിൻ്റെയും അതുപോലെ തന്നെയാണെന്ന് കരുതിയിട്ട് ഗോയിഡ് എന്നൊക്കെ പറയാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഈ ഡെവലപ്മെൻറ്റൽ സ്റ്റേജ് അല്ലെങ്കിൽ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് പാറ്റേൺ ഈ ലാംഗ്വേജ് ഡെവലപ്മെൻറ് പാറ്റേൺ ലോകത്ത് മുഴുവനും നോക്കുകയാണെങ്കിലും ഏത് എൻവിറോൺമെൻറ്റിലാണെങ്കിൽ തന്നെയും ഇത് സിമിലറാണ് എന്നാണ് ലോകത്തിലുള്ള ഏത് ഭാഷയിലും ഏത് നാട്ടിലും ജനിക്കുന്ന കുട്ടികളും ഈ പറയപ്പെടുന്ന സ്റ്റേജുകളൊക്കെ അവരുടെ ഡെവലപ്മെൻറ്റ് പാറ്റേൺ സിമിലർ ആണ് നമ്മുടെ ഇവിടെ കുട്ടി വളർന്നു വരുന്ന ആ ഒരു സ്പീക്ക് പിന്നെ ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ പാറ്റേൺ തന്നെയാണ് അമേരിക്കയിലോ അതല്ലെങ്കിൽ യൂറോപ്പിലോ അതല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലോ ഉള്ള ഒരു കുട്ടിയുടെയും ലാംഗ്വേജ് ഡെവലപ്മെന്റ് പാറ്റേൺ എന്ന് പറയുന്നത് ക്ലിയർ ഓക്കെ പിന്നെ മെമ്മറി ആൻഡ് ഇൻഫോർമേഷൻ പ്രോസസ്സിങ് തുടരല്ലേ കുറച്ചു കൂടി ഉള്ളൂ ഞാൻ നോക്കട്ടെ ഒരു ഒരു രണ്ടോ മൂന്നോ പേജ് കൂടിയുള്ളൂ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ തീരും തുടരല്ലേ കംപ്ലീറ്റ് ആക്കല്ലേ സോ സോ സോറി ചാറ്റില് കുറെ ആളുകൾ പറഞ്ഞതൊക്കെ ഞാൻ മിസ്സായിട്ടുണ്ട് ഓക്കെ താങ്ക് യു ഓക്കെ ഇനി മെമ്മറി ആൻഡ് ഇൻഫോർമേഷൻ പ്രോസസിങ് എന്താ മെമ്മറി ഇൻഫോർമേഷൻ പ്രോസസിങ് നമ്മൾ ഈ പാഠം മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്യുന്ന ഈ കാര്യങ്ങളെ കുറിച്ച് തന്നെയാണ് മെമ്മറി സിസ്റ്റം പറഞ്ഞു കഴിഞ്ഞാല് Defined by brain mechanism, types of information processed, and principle of operations. It is character and ടെൽവിംഗ് എന്ന് പറയുന്നവരുടെ ഒരു പഠനത്തിന്റെ ഭാഗമായിട്ട് അവർ ഡിഫൈൻ ചെയ്തത് മെമ്മറി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബ്രെയിൻ മെക്കാനിസംസ് നമ്മുടെ ബ്രെയിനിലുള്ള സെൽസുകൾ കാര്യങ്ങൾ അതിനാണ് ബ്രെയിൻ മെക്കാനിസംസ് എന്ന് പറയാം ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ പ്രോസസ്സ് നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള ഇൻഫർമേഷൻ ആണ് പ്രോസസ്സ് ചെയ്യുന്നത് കാഴ്ചയുമായി ബന്ധപ്പെട്ട് കേൾവിയുമായി ബന്ധപ്പെട്ട് മ്യൂസിക്കുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ പ്രോസസ്സ് വളരെ ഇമ്പോർട്ടന്റ് ഘടകമാണ് മാത്രമല്ല പ്രിൻസിപ്പൾസ് ഓഫ് ഓപ്പറേഷനും ഇതിന്റെ ഒരു മെമ്മറി സിസ്റ്റത്തിന്റെ ഭാഗമാണ് എന്നാണ് എന്താണ് പ്രിൻസിപ്പൾ ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അതിനെ ആ ലേൺ പ്രോസസ്സ് ചെയ്യുക പ്രോസസ്സ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു ഓപ്പറേഷൻ്റെ പ്രിൻസിപ്പിൾസ് ഉദാഹരണത്തിന് അത് ഇന്നതായി കഴിഞ്ഞാൽ പിന്നെ റിഹേഴ്സൽ റിഹേഴ്സൽ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി കൂടി ലോങ് ടൈം മെമ്മറിയിലേക്ക് അത് ഒന്നും കൂടി മെമ്മറിയിലേക്ക് പതിയാനുള്ള സാധ്യത കൂടുതലും ഇങ്ങനെ കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ടല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ആ സാധനങ്ങളും ഇതിൻ്റെ ഭാഗമാണ് എന്നാണ് ഇനി മെമ്മറിയുടെ എന്താ നമ്മൾ ഒരു കാര്യത്തെ ഓർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയോ ഇൻറ്റിഗ്രേറ്റ്സ് ഓൾ മെൻ്റൽ എക്സ്പീരിയൻസസ് എല്ലാ എക്സ്പീരിയൻസും അത് ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ഉദാഹരണത്തിന് നമ്മളൊരു സുഹൃത്തിൻ്റെ ബർത്ത് ഡേ പാർട്ടിയിലേക്ക് പോയി പിന്നീട് അത് ഓർക്കുന്ന സമയത്ത് നമ്മൾ ആ ബേർത്ത് ഡേ പാർട്ടി എന്നുള്ള ഒരു പിന്നെ കാര്യം ഓർക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയോ ഓർക്കുന്നത് നമ്മൾ ആ സുഹൃത്തിൻ്റെ മുഖം ഓർക്കുന്നുണ്ട് മറ്റു സുഹൃത്തുക്കളെ മുഖം ഓർക്കുന്നുണ്ട് അത് കാഴ്ചയാണ് വിഷ്വൽ ഇമേജ് ആണ് എന്നാൽ അവിടെ കേട്ട പാട്ട് ഓർക്കുന്നുണ്ട് അല്ലേ എന്നാൽ അവിടെ കണ്ട പിന്നെ അവിടെ ആളുകൾ സംസാരിച്ച വാക്കുകൾ ഓർമ്മയുണ്ടാവും അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും കോമഡി അടിച്ചിട്ടുണ്ടെങ്കിൽ അത് അത് അവിടെ ഓർമ്മ വേണ്ടാവും അപ്പോൾ നമ്മുടെ എല്ലാ മെൻറ്റൽ എക്സ്പീരിയൻസിനെയും ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് മെമ്മറി പ്രവർത്തിക്കുന്നതാണ് ഈ പെർസെപ്ഷൻസ് നമ്മുടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നു സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട് അത് മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്യപ്പെടുന്നു ഓവർ ഓവർ പിന്നെ ഇയേഴ്സ് അല്ലെങ്കിൽ ഓവർ പിന്നെ ടൈം അത് മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അത് ചേഞ്ച് ചെയ്യപ്പെടുന്നുണ്ട് അതിന് ട്രാൻസ്ഫർ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട് മാത്രമല്ല പ്രിയർ നോളേജിൽ നമ്മുടെ നമ്മ ഒരു കാര്യം ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ നമുക്ക് അതിനെക്കുറിച്ച് മുമ്പ് അറിവുണ്ടെങ്കിൽ അത് അത് ആ ഒരു ആ ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഇൻഫോർമേഷൻ എങ്ങനെയാണ് സ്റ്റോർ ചെയ്തത് അതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പോ നാച്ചു ഓഫ് മെമ്മറി എന്ന് പറഞ്ഞാൽ അത് എല്ലാ എക്സ്പീരിയൻസിനെ എല്ലാ എക്സ്പീരിയൻസിനെയും മെൻറ്റൽ എക്സ്പീരിയൻസിനെയും ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്നുണ്ട് പെർസെപ്ഷൻസ് സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ടെന്ന് മാത്രമല്ല അതിനെ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് പ്രിയർ നോളജ് അതിൽ അതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുമുണ്ട് ഇനി സിസ്റ്റമാറ്റിക് ഇൻആക്യുറസി എന്ന് പറയുന്ന ഒരു ഒരു സാധനമുണ്ട് എന്താണത് മെമ്മറി ഇൻആക്യുറസി ആർ സിസ്റ്റമാറ്റിക് നമ്മുടെ മെമ്മറി അക്യുറേറ്റ് അല്ല പണ്ടൊക്കെ ആളുകൾ കരുതിയിരുന്നത് നമ്മുടെ മെമ്മറി അക്യൂറേറ്റ് ആണെന്നാണ് എന്ന അതല്ല നമ്മുടെ മെമ്മറി ഇനക്യൂറേറ്റ് ആണ് പക്ഷെ അത് തന്നെയും സിസ്റ്റമാറ്റിക് ആണ് നമ്മുടെ ഇനക്യുറസിക്കും ഒരു സിസ്റ്റമാറ്റിക് ഫോമുണ്ട് എന്നുള്ളതാണ് ഇത് പറഞ്ഞത് ബാട്ട്ലറ്റ് എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് ആണ് അദ്ദേഹത്തിന്റെ പഠനത്തിലൂടെ അതെന്താണ് എങ്ങനെയാണിത് ഇനക്യുറസി വരുന്നത് എന്ന് പറയുമോ പ്രിയർ ഇൻഫോർമേഷൻസ് ആൻഡ് എക്സ്പീരിയൻസ് കാരണത്താല് ഇതിന് ഇനക്യുറേസി ഇനക്യുറസി നമുക്ക് ഒരു നമ്മുടെ ഓർമ്മ ഓർമ്മ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് വേറൊരു എക്സ്പീരിയൻസോ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഓർമ്മകൾക്ക് ചേഞ്ച് വരാം അതാ ഇനക്യുറേറ്റ് ആയി പോകാനുള്ള സാധ്യതകളുണ്ടെന്നാണ് സി ഐ പി മോഡൽ ഓഫ് ലേർണിംഗ് എന്താണ് നേരത്തെ പറഞ്ഞതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇത് വർക്കിംഗ് മെമ്മറി ഹാസ് ലിമിറ്റഡ് കപ്പാസിറ്റി ഫോർ പ്രോസസ്സിംഗ് ഇത് ഇദ്ദേഹത്തിന്റെ ഒരു പിന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് ബന്ധപ്പെട്ടിട്ടാണുണ്ടോ വർക്കിംഗ് മെമ്മറി ഹാസ് ലിമിറ്റഡ് കപ്പാസിറ്റി ഫോർ പ്രോസസിങ് സ്റ്റോറേജ് ആൻഡ് റിട്രീവൽ നമ്മുടെ വർക്കിംഗ് മെമ്മറിക്ക് ലിമിറ്റഡ് കപ്പാസിറ്റിയാണ് നമ്മുടെ ഷോർട്ട് ടെം മെമ്മറി കപ്പാസിറ്റി എന്ന് പറഞ്ഞല്ലോ അതിന് പ്രോസസിങ്ങിനും സ്റ്റോർ ചെയ്യാനും റിട്രീവൽ അത് ഓർത്തെടുക്കാനും ഒക്കെ ലിമിറ്റഡ് കപ്പാസിറ്റി ഉണ്ട് എന്ന് പറഞ്ഞല്ലോ അതാണ് ഒരു അത് അദ്ദേഹത്തിന്റെ ഇതില് പിന്നെ തിയറിയിലുള്ള ഒരു ഭാഗമായിട്ടാണ് ഇത് വരുന്നത് കൊഗ്നിറ്റീവ് ലോഡി ഇമ്പാക്ട്സ് ലേർണിംഗ് അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എന്താണ് ഈ കൊഗ്നെറ്റീവ് ലോഡ് ഒരുപാട് ലോഡ് നമ്മുടെ ചിന്താ പ്രോസസ്സ് ചിന്തയിൽ ഒരുപാട് ലോഡ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ലേണിങ്ങിനെ അത് ബാധിക്കുന്നതാണ് ബ്രെയിൻ ഓപ്പറേറ്റേഴ്സ് ഡൈനാമിക്കിലേക്ക് പാരൽ കമ്പ് പാരലൽ കമ്പ്യൂട്ടേഴ്സ് കുറേ കമ്പ്യൂട്ടേഴ്സ് ഒരു സമയത്ത് വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെ നമ്മുടെ ബ്രെയിൻ വന്ന ബ്രെയിൻ്റെ പല സെല്ലുകളും പല പിന്നെ സെക്ടേഴ്സും പ്രവർത്തിക്കുന്നത് കുറെ കമ്പ്യൂട്ടറുകൾ പാരലായിട്ട് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതുപോലെയാണ് എന്നാണ് ഓക്കെ ക്ലിയർ ഇതല്ല നമ്മളടുത്ത് ഓക്കെ ഓക്കെ ഡെവലപ്മെന്റ് ഓഫ് പിന്നെ എന്താണത് വായിക്കാൻ ഇവിടെ മറിഞ്ഞ്മെന്റ് ഓഫ് മെമ്മറി മെമ്മറി ആൻഡ് സ്ട്രാറ്റജി ഡെവലപ്മെന്റ് ഓഫ് മെമ്മറി ആൻഡ് സ്ട്രാറ്റജീസ് എന്താണ് ഒരു മെമ്മറിയും അതുപോലെ തന്നെ സ്ട്രാറ്റജികളും മനുഷ്യന്മാരുടെ മെമ്മറിയും മെമ്മറി കപ്പാസിറ്റിയും സ്ട്രാറ്റജികളും നമ്മളൊരു കാര്യം അക്കംബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സ്ട്രാറ്റജി ഉണ്ടാവും ഉദാഹരണത്തിൽ നമ്മളൊരു വയലിലൂടെ പോകുന്ന സമയം വരമ്പ് എന്നൊക്കെ ഞങ്ങളവിടെ പറയും എന്താണ് നിങ്ങൾക്ക് നിങ്ങൾ പറയാൻ അറിയില്ല അത് അതിലൂടെ പോകുന്ന സമയത്ത് ചില കനാലുകൾ ചെറിയ ചെറിയ ഗഡ്സുകൾ ഉണ്ടാകും കനാലുകൾ ഉണ്ടാവും അപ്പൊ അത് ചാടി ചാടിക്കിടക്കണമെങ്കിൽ നമ്മൾ ചെറുപ്പത്തിലുള്ള കഴിവല്ലായിരിക്കും വലുപ്പത്തിലുണ്ട് അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് എക്സ്പീരിയൻസ് ആവേണ്ട ഒരു സ്ട്രാറ്റജി അത് എങ്ങനെ ചാടണം എത്ര പവർ എത്ര ഫോഴ്സിൽ ചാടണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ സ്ട്രാറ്റജി രൂപപ്പെടുത്തി നമ്മുടെ ജീവിതത്തിൽ സ്ട്രാറ്റജികൾ രൂപപ്പെടുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾക്ക് ഇങ്ങനെ ഓ സ്ട്രാറ്റജികൾക്കും ഈ ഡെവലപ്മെന്റിനൊക്കെ ഒരുപാട് ഉണ്ട് എന്താണ് അതിലെ പ്രധാനപ്പെട്ട ഡെവലപ്മെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഓക്കെ ഡെവലപ്മെന്റൽ ഫാക്ടേഴ്സ് മെമ്മറി ഇവോൾവ്സ് വിത്ത് ബയോളജിക്കൽ മാച്യുറേഷൻ എക്സ്പീരിയൻസസ് ന്യൂറൽ ചേഞ്ചസ് ഇത് ഫ്ലേവൽ എന്ന് പറയുന്ന ആളുടെ ഒരു പഠനത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം പറയുന്നു മെമ്മറി ബയോളജിക്കൽ മാച്യുറേഷൻ നമുക്കൊരു മനുഷ്യന് മാച്യുറേഷൻ മെച്യൂരിറ്റി വരുന്ന സമയത്തും എക്സ്പീരിയൻസ് കൂടുന്ന സമയത്തും നമ്മുടെ ബ്രെയിൻ്റെ ന്യൂറൽ ചേയ്ഞ്ചുകൾ സംഭവിക്കുന്ന സമയത്തും ഡെവലപ്പ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ എൻകോഡിങ്ങും സ്ട്രക്ചറിങ് നേരത്തെ നമ്മൾ പറഞ്ഞു നമുക്ക് എന്ത് ഇൻഫോർമേഷൻ പ്രോസസ് ചെയ്യണം എൻകോഡ് ചെയ്യണം അതിനെ സ്ട്രക്ചർ ആയിട്ട് ചെയ്യണം ഒക്കെ പറഞ്ഞു ഇതും മെച്ചുറേഷൻ്റെ സമയത്ത് ും അതുപോലെ തന്നെ എക്സ്പെർട്ട് ആയി വരുന്ന സമയത്തും നമുക്ക് അതിനുള്ള കപ്പാസിറ്റി വർദ്ധിക്കും എന്നുള്ളതാണ് നൊവൈസ് നൊവിസസ് ഓർഗനൈസ് നോളേജ് ലെസ് ദ എഫക്ട് പിന്നെ എക്സ്പേർട്സ് എന്നാണ് നോവിസസ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൽ ഒരു വിഷയത്തിൽ പുതുതായി വരുന്ന ആൾ അത്ര എക്സ്പേർട്ട് ഇല്ലാത്ത ആള് നോളേജിനെ ഓർഗനൈസ് ചെയ്യുന്നത് എക്സ്പേർട്ടുകളെക്കാൾ ലെസ് എഫക്റ്റീവായിട്ടാണ് എന്നുള്ളതാണ് അപ്പം നോവിസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു പുതിയ ഒരാൾ പിന്നെ അല്ലെങ്കിൽ ഒരു മേഖലയിൽ പരിചയമില്ലാത്ത ആള് ആ മേഖലയിൽ എക്സ്പേർട്ടായ ആളേക്കാൾ ഒരു നോളേജിനെ അതല്ലെങ്കിൽ വിവരങ്ങളെ ഓർഗനൈസ് ചെയ്യുന്നത് എഫക്റ്റീവ് ആയിരിക്കില്ല അത്ര തന്നെ എഫക്റ്റീവ് ആയിരിക്കില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഓർഗനൈസിങ്ങും കാറ്റഗറൈസിങ്ങും സംബന്ധിച്ചുള്ള എബിലിറ്റി നോക്കുമ്പോൾ കുട്ടികളിൽ പിന്നെ കൺസെപ്റ്റുകൾ ഉണ്ടാക്കാനും ഇതിനൊക്കെയുള്ള കഴിവ് കുറേ കാലങ്ങളിലൂടെയാണ് അത് സംഭവിക്കുന്നത് അത് ചില ചില സ്ട്രാറ്റജികൾ അവർ പരീക്ഷിച്ച് നോക്കും എന്നിട്ട് പിന്നെ അത് ആയിട്ട് ഒരു ലേറ്റർ പീരീഡിൽ അത് സ്പൊണ്ടാനിയസ് ആയിട്ട് ആദ്യമൊക്കെ അവർക്ക് അതിനെക്കുറിച്ച് ആ ശങ്കകളും ആശങ്കകളും ഒരു സ്ട്രാറ്റജി ഫെയിൽഡാവും ചിലപ്പോൾ ആ സ്ട്രാറ്റജി സക്സസ്ഫുൾ ആവും പക്ഷെ പിന്നെയും ആ സക്സസ്ഫുൾ ആയ സ്ട്രാറ്റജി എടുക്കാതെ വീണ്ടും ഫെയിൽഡ് ആയ സ്ട്രാറ്റജി തന്നെ അവർ മാറും ഉദാഹരണത്തിന് ഒരു പിന്നെ പിന്നെ നേരത്തെ പറഞ്ഞുള്ള ഒരു ചാടി ചാടികിടക്കുന്ന ഒരു സ്ട്രാറ്റജി കുട്ടികളൊക്കെ വീഴുന്നതിൻ്റെ കാരണം എന്താ അവരുടെ സ്ട്രാറ്റജി അവർ അവർ സ്പൊണ്ടാനിയസി ആയിട്ട് മാറിയിട്ടില്ല അവർ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളു അപ്പോ അതൊരു സ്പെൻ ലേറ്റർ അത് സ്പെൻഡാനിയസ് ആയിട്ട് മാറും അപ്പൊ അതുപോലെ തന്നെ സ്റ്റോറേജ് ആൻഡ് റിട്രീവലുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കുട്ടികളിൽ കുട്ടികളിൽ ഏഴു മാസത്തിനേക്കാൾ താഴെയുള്ള കുട്ടികളിൽ ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് ഒബ്ജക്ട് പെർമനൻസ് എന്ന് പറയുന്നത് എന്താ ഒരു കുട്ടി പിന്നെ കുട്ടിക്ക് നമ്മൾ റാറ്റിൽ ഒരു ഒരു കളിപ്പാട്ടം ഒരു ഒരു കിലുക്കം ഇങ്ങനെ മുമ്പിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് കുട്ടി അതിലേക്ക് പിടിക്കാൻ ഇങ്ങനെ ഒരു ആറ് മാസം വരെയുള്ള കുട്ടികൾ ഏഴു മാസം വരെയുള്ള കുട്ടികളൊക്കെ അത് പിടിക്കാൻ അങ്ങനെ നേരെ മറിച്ച് പിന്നെ നമ്മൾ ആ ആ റാറ്റിൽ അങ്ങോട്ട് മാറ്റില്ലെങ്കിൽ ആ ഒരു പിന്നെ കിലക്കം കുറച്ച് അപ്പുറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടികൾ അത് ചോദിക്കോ അല്ലെങ്കിൽ അതിനു വേണ്ടി കഴിഞ്ഞിട്ടുമോ ഇല്ല കാരണം എന്താ ആ ഒബ്ജെക്റ്റിനെ അവർ പെർമനന്റ് ആയി അല്ലെങ്കിൽ അതിന്റെ പിന്നാലെ പോകാൻ അവർക്ക് കഴിവില്ല അത് അവര് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആ സ്കില്ല് പക്ഷേ ഏഴ് മാസത്തിന് ശേഷം അവർക്ക് ആ ആ അത് ഡെവലപ്പ് ആവുന്നു പതിമൂന്ന് മുതൽ മുപ്പത് മാസം വരെ ഉള്ള കാലയളവിലാണ് അവര് സീക്വൻഷ്യൽ റീക്കാൾ അവരുടെ മുമ്പ് നടന്ന സാധനങ്ങൾ അല്ലെങ്കിൽ മുമ്പ് നടന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ റീകോൾ ചെയ്യാനുള്ള മൂ സീക്വൻഷ്യൽ ആയിട്ടുള്ള അതിൻ്റെ ഇന്നതിനു ശേഷം ഇന്നത് ഇന്നതിനു ശേഷം ഇന്നത് എന്നുള്ള സീക്വൻഷ്യൽ ആയിട്ടുള്ള റീകോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി പതിമൂന്ന് മാസം മുതൽ മുപ്പത് മാസം വരെയാണ് സോറി കുട്ടികളിൽ ഉണ്ടാവുന്നത് എന്നാണ് അതുപോലെ തന്നെ ലാംഗ്വേജ് അക്കസിഷൻ ഒരാൾ ചെയ്യുന്ന സമയത്ത് അയാൾക്ക് കോംപ്ലക്സ് ഇവൻസിനുള്ള മെമ്മറിയൊക്കെ വർദ്ധിക്കും എന്നുള്ളതാണ് പിന്നെ സ്ട്രാറ്റജി ഡെവലപ്മെന്റ് നേരത്തെ പറഞ്ഞ സ്ട്രാറ്റജി ഉണ്ടല്ലോ നമ്മൾ എല്ലാ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പോലും നമ്മൾ സ്ട്രാറ്റജി ഉപയോഗിക്കണം അത് അതിൻ്റെ പ്രോഗ്രസ് അത് നോൺ ലീനിയർ അതൊരു കൃത്യമായ പ്രോഗ്രസ് അല്ല അതിൽ ഏറ്റെറക്കങ്ങളൊക്കെ ഉണ്ടാവും വിത്ത് വേരിയബിലിറ്റി ആൻഡ് ഗ്രാജുവൽ ഇൻറ്റിഗ്രേഷൻ ഓഫ് എഫക്റ്റീവ് സ്ട്രാ സ്ട്രാറ്റജീസ് ഓവർ ടൈം അത് എഫക്റ്റീവ് ആയിട്ട് ഒരു സ്ട്രാറ്റജിനെ അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓവർ ടൈമേ അത് പോസിബിൾ ആവുകയുള്ളൂ കുറച്ച് കാലങ്ങൾ ഇങ്ങനെ എടുത്തിട്ടാണ് ആ ഒരു പ്രോഗ്രസ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ക്ലിയർ ഓക്കെ ഇനിയാണ് നമ്മുടെ ലാസ്റ്റ് പാർട്ടിലേക്ക് പോകുന്നത് തിയറീസ് ഓഫ് ഇൻഫോർമേഷൻ പ്രോസസ്സിങ് എന്തൊക്കെയാണ് ഇൻഫോർമേഷൻ പ്രോസസ് ചെയ്യുന്നതിനെക്കുറിച്ച് തിയറികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഓക്കെ ആ അപ്പോൾ ഇൻഫർമേഷൻ പ്രോസസ്സിങ് നമ്മൾ ഈ ഭാഗത്ത് തിയറികളിൽ പറയുന്നത് എഫക്റ്റീവ് ഇൻസ്ട്രക്ഷൻ ഡിസൈൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതാണ് അഥവാ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത് തന്നെ പറയാം ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക ഇതിനെക്കുറിച്ചാണ് ഈ ഒരു തിയറിയിൽ കാര്യമായിട്ട് പറയുന്നത് അപ്പോൾ കുട്ടികൾ ഇൻഫർമേഷൻ പ്രോസസ്സിങ്ങിൻ്റെ കുട്ടികളിലെ ഇൻഫർമേഷൻ പ്രോസസ്സിങ്ങിൻ്റെ എബിലിറ്റി എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് ഓക്കെ വ്യത്യസ്തമാണ് അത് മനസ്സിലാക്കുക എന്നുള്ളത് എഫക്റ്റീവ് ഇൻസ്ട്രക്ഷന് ആവശ്യമാണ് എഫക്റ്റീവായിട്ട് ആയിട്ട് കുറെ കുട്ടികൾക്ക് നിർദ്ദേശങ്ങളും അവരെ പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ഇൻഫർമേഷൻ പ്രോസസിങ് എബിലിറ്റി മനസ്സിലാക്കൽ നിർബന്ധമാണ് ഓക്കെ പിന്നെ ഒരു കാര്യം നമ്മുടെ ലോ കുട്ടികളിലെ ഉദാഹരണത്തിന് കുട്ടികൾ തന്നെ എടുക്കാം ലോങ് ടൈം മെമ്മറിയിലേക്ക് അവർക്ക് ആ ഒരു കാര്യം അവരുടെ ലോങ് ടൈം മെമ്മറിയിൽ അതിനെ സ്ഥിരപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ഡീപ്പ് പ്രോസസ്സിങ്ങും പിന്നെ പ്രിയർ നോളജ് മുമ്പ് അവർക്ക് എന്തെങ്കിലും പഠിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്കുള്ള കണക്ഷൻസും അവർക്ക് നൽകണമെന്നാണ് അവർക്ക് ഡീപ്പായിട്ട് അതിൻ്റെ പ്രോസസ്സിങ്ങിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അതിന് മുമ്പുള്ളതിലേക്ക് ഒന്നിനെ ബന്ധപ്പെടുത്തിയിട്ടോ അവർക്ക് പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്താലുള്ളൂ അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ലോങ് ടൈം മെമ്മറിയിലേക്ക് ആ ഇൻഫർമേഷൻ പാസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ ബ്ലൂംസ് ടാക്സോണമി എന്ന് പറയുന്നത് ബ്ലൂമ് എന്നുള്ളൊരു സാക്ഷ പിന്നെ സൈക്കോളജിസ്റ്റിന്റെ ടാക്സോണമി അദ്ദേഹത്തിന്റെ ഒരു തിയറി അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹെയർ ഓഫ് ഓഫ് സ്കിൽ ഉണ്ട് കൊഗ്നിറ്റീവ് സ്കില്ലിന് ഹെയർ ഉണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഒരു കാര്യത്തെ പ്രോസസ്സ് ചെയ്ത് മനസ്സിലാക്കി അത് ഇൻഫോർമേഷൻ ആയിട്ട് ഡീകോഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ നമ്മുടെ ഒരു നമുക്കൊരു ആവശ്യമുള്ള സമയത്ത് ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ മുമ്പായിക്കൊണ്ട് ഒരുപാട് പ്രോസസ്സുകൾ ഉണ്ട് അതിൻ്റെ ഒരുപാട് ലെവൽസുകൾ ലെവൽസുകളുണ്ട് സ്റ്റേജുകളുണ്ട് ആറ് സ്റ്റേജുകളുണ്ട് ആറ് ലെവൽസുകളുണ്ട് ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നോയിങ് ദ നോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അറിയുക ഒരു കാര്യം ഒരു പേര് ഒരു ദാർണത്തിന് ഒരു പ്ലാനറ്റിന്റെ പേര് പിന്നെ എന്താ പറയാ യുറാനസ് എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പേര് അതാണ് നോയിങ് വല്ല സിമ്പിൾ ആണ് അത് കോംപ്ലക്സ് അല്ല അല്ലെ എന്നാൽ കോംപ്രിഹെൻഷൻ കുറച്ചുകൂടിയും കോംപ്ലക്സ് ആണ് കുറച്ചുകൂടിയും പിന്നെ എന്താ പറയാ പിന്നെ എന്റെ മലയാളം വേർഡ് ആർക്കെങ്കിലും ഒന്ന് സഹായിക്കാൻ പറ്റുമോ വിശദീകരണം സങ്കീർണമായ ഓക്കെ സങ്കീർണം അറിയാവുന്ന ആവശ്യം കിട്ടുന്നില്ല ഓക്കെ കോമ്പ്രിഹെൻഷൻ എന്നുള്ളത് കുറച്ചുകൂടി സങ്കീർണ്ണമാണ് കോംപ്ലക്സ് ആണ് ഏഹ് എന്താ കാരണം കോംപ്ലെൻ ഉദാഹരണത്തിന് നമ്മളൊരു സ്റ്റോറി വായിച്ചിട്ട് അത് ഇന്നതാണെന്ന് മനസ്സിലാക്കാനുള്ള കോംപ്രിഹെൻഷൻ സ്കില്ല് അത് കുറച്ചുകൂടി കോംപ്ലക്സ് ആണ് എന്നാൽ ആപ്ലിക്കേഷൻ സ്കില്ല് എന്ന് പറയുന്നത് അടുത്തൊരു ഘട്ടമാണെന്നാണ് അദ്ദേഹം പറയുന്നത് ആപ്ലിക്കേഷൻ സ്കില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം പിന്നെ ഉദാഹരണത്തിന് ഒരു മിനിറ്റ് സത്യത്തിൽ ഞാനത് ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നോക്കട്ടെ ഓക്കെ ഉദാഹരണത്തിന് ഒരു മാത് ഫോർമുല മാത്ത് ഫോർമുല ഒരു മാത്ത് ഫോർമുല പിന്നെ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഒരു മാ അല്ലെങ്കിൽ ഒരു ഗ്രാമർ ഗ്രാമർ തെറ്റാതെ നമ്മൾ വാക്കുകൾ അല്ലെങ്കിൽ ഒരു സെന്റൻസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആ ഗ്രാമർ റൂൾസ് അവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മാത് ഫോമിൽ അവിടെ അപ്ലൈ ചെയ്തിട്ട് അത് തെറ്റായിട്ടുണ്ട് ഇതിനാണ് ആപ്ലിക്കേഷൻ കുറച്ചുകൂടി കോംപ്ലക്സ് ആണ് അതിനേക്കാൾ കോംപ്ലക്സ് ആണ് അനാലിസിസ് നമ്മളൊരു കാര്യത്തെ ഒരു ഒരു പാട്ട് കെട്ടിട്ട് അതിൻ്റെ അതിൻ്റെ ലിറിക്സ് ഇന്ന രൂപത്തിലാണ് അതിൻ്റെ പനു ഇന്ന ടോണിലാണ് ഇങ്ങനെ കാര്യങ്ങൾ അതിന് അനാലിസിസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി കോംപ്ലക്സ് ആണ് അത് അല്ലെ സിന്തിസിസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി കോംപ്ലക്സ് ആണ് അത് ക്രിയേറ്റീവ് ആണ് അല്ലെങ്കിൽ ആണ് ഒരു കാര്യം ഉണ്ടാക്കലാണ് ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ റിസർച്ച് ചെയ്യുന്നത് അതല്ലെങ്കിൽ പ്രൊജക്ട് അല്ലെങ്കിൽ അസൈൻമെന്റ് റിപ്പോർട്ട് ഇതൊക്കെ സിന്ത് ഒരു സിന്തി പറയുന്നത് സിന്തിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം നമ്മുടെ ഒരു കാര്യത്തിൽ ഉണ്ടാക്കുകയാണ് അത് കുറച്ചുകൂടി ആണ് ഇത് അഞ്ചാമത്തെ സ്റ്റേജ് ആണ് എന്നാൽ ഈ വാലുവേഷൻ എന്നുള്ളതാണ് ലാസ്റ്റ് അല്ലെങ്കിൽ സിക്സ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇതെന്താണ് രണ്ട് കൺസെപ്റ്റുകൾ കുറച്ചുകൂടി ആണ് ഏറ്റവും മോസ്റ്റ് കോംപ്ലക്സ് പിന്നെ ഫോം ഓഫ് കോഗ്നറ്റീവ് സ്കില്ലാണ് എന്താണത് രണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ രണ്ട് കൺസെപ്റ്റുകൾ രണ്ട് കൺസെപ്റ്റുകളിൽ ഏതാണ് അതിൻ്റെ പ്രോസും കോൺസും ഒക്കെ ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിൽ ഏറ്റവും നല്ലത് ഏതാണ് എന്ന് തീരുമാനിക്കുന്ന ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ ഉദാഹരണം ആ ഒരു പ്രോസസ്സാണ് ഇവാലുവേഷൻ ഇങ്ങനെ ആറു പ്രോസസ്സാണ് ബ്ലൂം പറയുന്ന ടാക്സ് അദ്ദേഹത്തിൻ്റെ ടാക്സ് ഓണമെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തിയറിയിൽ പറയുന്നത് തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമാണ് ഡീപ്പ് ഇലാബറേഷൻ അറ്റ് ഹയർ ലെവൽസ് ഈ പറയപ്പെട്ട ഹയർ ലെവൽസ് സിന്തിസിസും ഇവാലുവേഷനിലും ഒക്കെ കൂടുതൽ ഇലാബറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വിശദീകരണം നടത്തി കഴിഞ്ഞാൽ അത് എൻഹാൻസ് ലോ ലേർണിങ് ഔട്ട്കംസ് നമ്മളെ പഠനത്തിൻ്റെ കാര്യങ്ങൾ എന്നാണ് പറയുന്നത് പഠിക്കാനുള്ള കപ്പാസിറ്റി കൂടും കുട്ടികൾക്ക് പഠിപ്പിച്ചു എല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ അഞ്ചാമത്തെയും മാറാമത് നമ്മൾ അതിലൊക്കെ പിന്നെ അസൈൻമെന്റ് ഉൾപ്പെടുത്തിയതിൻ്റെ ഒക്കെ കാരണം അതാണല്ലോ അതാണ് പറയുന്നത് പിന്നെ ഈ അടുത്തൊരു ലാസ്റ്റത്തെ ഒരു തിയറി എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് തിയറി എന്ന് തോന്നുന്നത് ബേർസ് ഇൻഫോർമേഷൻ പ്രോസസിങ് അപ്രോച്ച് എന്നുള്ളൊരു സാധനം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്താണ് ഇത് ഇപ്പൊ നേരെ നേരത്തെ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം നേരത്തെ പറഞ്ഞത് ആറ് സ്റ്റേജുകളായിട്ടാണ് നോയിങ് പിന്നെ അനാലിസിസ് ആപ്ലിക്കേഷൻസ് സിന്തിസിസ് അതുപോലെ തന്നെ പിന്നെ ആറാമത്തെ സ്റ്റേജ് ആയിട്ട് നമ്മൾ പറഞ്ഞത് പിന്നെ എന്താണ് ഇവാലുവേഷൻ ഈ ആറ് ഘട്ടങ്ങളിലൂടെയൊക്കെയാണ് നമ്മുടെ ഒരു ഇൻഫർമേഷൻ പ്രോസസ്സിങ് പോകുന്നത് മനുഷ്യന്റെ ഡെവലപ്മെന്റ് പോകുന്നത് എന്ന് അദ്ദേഹം പറയുന്നു അല്ലെങ്കിൽ ഇൻഫോർമേഷൻ പ്രോസസ്സിങ്ങിന്റെ ഡെവലപ്മെന്റ് പോകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹം പറയുന്നത് സ്റ്റെൻബർഗ് പറയുന്നത് എന്താണെന്നറിയോ അങ്ങനൊരു സിക്സ് സിക്സ് ലെവലോ അല്ലെങ്കിൽ സ്റ്റേജസ്സോ ഇല്ല എന്നുള്ളതാണ് കണ്ടിന്യൂവസ് സ്കിൽ ഡെവലപ്മെൻ്റ് ആണ് സ്കിൽ ഡെവലപ്മെൻ്റ് ആണ് നമ്മുടെ ഹ്യൂമൻ ഇൻ്റലിജൻസ് സ്കില് ഇതൊക്കെ കോർ റിലേറ്റഡ് ആണല്ലോ അദ്ദേഹം മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം പറയുന്നു മനുഷ്യന്റെ ഇന്റലിജൻസ് എന്ന് പറയുന്നത് സ്കിൽ ബേസ്ഡ് ആണ് ഒരാളുടെ കഴിവിനനുസരിച്ചിട്ടാണ് അയാൾക്ക് പഠിക്കാനുള്ള കഴിവ് ഉണ്ടാവുക അല്ലെങ്കിൽ എല്ലാം മനസ്സിലാക്കാനുള്ള കഴിവ് അയാളുടെ സ്കില്ലാണ് എന്താണ് ഒരാളെ സ്കില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ എക്സ്പേർട്ട് ആണോ എക്സ്പേർട്ട് അല്ലേ എന്നുള്ളതാണ് സ്കില്ല് അയാളെ ഒരു കാര്യത്തിൽ എക്സ്പേർട്ട് ആകുമ്പോൾ അയാൾ സ്കിൽ ബേസ്ഡ് ആണ് സ്കിൽ സ്കിൽഡ് സ്കിൽഡാണ് അയാൾ എക്സ്പേർട്ട് അല്ലെങ്കിൽ അല്ല അപ്പം ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഒരാൾക്ക് സ്കിൽ ഉണ്ടോ സ്കിൽ ഇല്ലേ എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ന് മാത്രമല്ല അത് കണ്ടിന്യൂസ് ആണ് ഡെവലപ്സ് വായ ഫീഡ്ബാക്ക് ആൻഡ് സെൽഫ് മോണിറ്ററിങ് അത് ഒരാളിൽ നിന്ന് മറ്റൊരാളിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്കും അതുപോലെ തന്നെ സെൽഫ് മോണിറ്ററിങ്ങും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ തിരുത്തിക്കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത് എന്നാണ് അതുപോലെ തന്നെ ലേണിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോഗ്രഷനാണ് ഒരു പ്രോഗ്രഷനാണ് അത് ഫ്രം നോവിസ് ടു എക്സ്പെർട്ട് അഥവാ ഒന്നും അറിയാത്ത ഒരാളിൽ നിന്ന് ഒരു പുതു ആയിട്ടുള്ള ഒരാളിൽ നിന്ന് ഒരു പിന്നെ പലായനമാണ് ലേണിങ് എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ എന്താ പറയുക വരാ ഓക്കെ പിന്നെ പിന്നെ ഓക്കെ അപ്പോ ഇതാണെന്ന് പറഞ്ഞു പിന്നെ ത്രീ കോമ്പണൻസ് ഓഫ് ഇന്റലിജൻസ് ഉണ്ട് എന്താണ് ഇന്റലിജൻസിന്റെ കോമ്പണൻസ് മൂന്ന് അദ്ദേഹത്തിന്റെ തിയറിയിൽപ്പെട്ട കാര്യങ്ങളാണ് അതായത് അദ്ദേഹത്തിന്റെ തിയറിന്റെ ഇൻസൈഡ് തിയറി തിയറിയാണ് എന്താണ് മൂന്ന് കോമ്പണൻസ് ഉണ്ട് ഒന്നാമത്തെ കോമ്പണൻസ് മെറ്റാ കോമ്പഡൻസ് ആണ് അതെന്താണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ പ്ലാനിങ്ങിനും പ്രോബ്ലം സോൾവിങ്ങിനും ഒക്കെയാണ് ഈ മെറ്റാ കോമ്പഡൻസ് ഉപയോഗിക്കുന്നത് രണ്ടാമത്തത് കൂടുതൽ വിശദീകരിക്കാൻ എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ ഇത്രയും മനസ്സിലാക്കി ഇതിനെ നിങ്ങൾ പാഠഭാഗത്തിലും ഇത്രക്ക തന്നെ പറയുന്നുള്ളൂ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ റിസോഴ്സസ് ഉപയോഗിക്കേണ്ടി വരും പിന്നെ പെർഫോമൻസ് കോമ്പോണൻസ് എന്ന് പറഞ്ഞാൽ എന്താ ആക്ഷൻസ് ടു എക്സിക്യൂട്ട് ആൻഡ് ഇവാലുവേറ്റ് ഓപ്ഷൻസ് അപ്പോൾ കാര്യങ്ങളെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള യും അതുപോലെ തന്നെ ഏത് ഏത് നമ്മൾ തിരഞ്ഞെടുക്കണം എന്നുള്ള ഒരു ചിന്താ പ്രക്രിയ ഉണ്ടല്ലോ അതിനൊക്കെ സഹായിക്കുന്ന പെർഫോമൻസ് കോമ്പണൻസ് ആണ് ഇന്റലിജൻസിൻ്റെ മറ്റൊരു കോമ്പനൻസ് ഇന്റലിജൻസിൻ്റെ മൂന്നാമത്തെ കോമ്പണൻറ്റ് എന്ന് പറയുന്നത് എന്താ നോളേജ് ആക്വിസിഷൻ കോമ്പണൻറ്റ് ആണ് എന്താ പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഒരു പ്രോബ്ലം വരും ഇതാണ് മോസ്റ്റ് കോംപ്ലക്സ് ഇത് ഇത് ഇതിൻ്റെ ഹെറാർഗി ഒന്നാമത്തത് ഏറ്റവും സിമ്പിളാണ് അടുത്തത് അടുത്തിൽ അതിലേറിയും കോംപ്ലക്സ് ആണ് മൂന്നാമത്തത് അതിലേറിയും കോംപ്ലക്സ് ആണ് അപ്പോൾ നോളേജ് ആക്വിസിഷൻ കോംപ്ലക്സ് ആണ് മോസ്റ്റ് കോംപ്ലക്സ് പിന്നെ കോമ്പൊണൻറ് ഓഫ് ദിസ് ഇൻ്റലിജൻസ് ആസ് പെർ ഹിസ് തിയറി ഓക്കെ ലേണിംഗ് ന്യൂ ഇൻഫോർമേഷൻ ടു അഡ്രസ് പൊട്ടൻഷ്യൽ പ്രോബ്ലംസ് ഭയങ്കര വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലത്തെ അഡ്രസ് ചെയ്യാൻ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതാണ് അവസാനത്തെ കോമ്പണൻറ്റ് ഇനി ഇത് മാത്രമല്ല നമ്മൾ ഒരു ഇൻഫോർമേഷൻ പ്രോസസ്സിങ്ങിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരിക്കലും എന്തല്ല നമുക്ക് ഏത് വിവരം കിട്ടുന്നു എന്ന് മാത്രമല്ല ആ വ്യക്തി ആ റെസീവറുടെ അതല്ലെങ്കിൽ പറയുന്ന ആളുടെ അല്ലെങ്കിൽ പിന്നെ അതുമായി ബന്ധപ്പെടുന്ന സബ്ജക്റ്റിൻ്റെ എൻവിറോൺമെൻറ്റൽ അതുപോലെ തന്നെ കൾച്ചറൽ എൻവിറോൺമെൻസ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരാളുടെ കൾച്ചറൽ എൻവിറോൺമെന്റ്സ് അയാൾ വന്ന രീതി അല്ലെങ്കിൽ അയാൾ ജനിച്ചതും ജീവിച്ചതുമായ രീതികൾ അല്ലെങ്കിൽ അയാൾ വളർന്നതും വളർന്ന എൻവിറോൺമെന്റ്സ് അദ്ദേഹത്തിന്റെ ലേണിങ്ങിനും കൊഗ്നെറ്റീവ് ഡെവലപ്മെന്റിനും പങ്ക് വഹിക്കുന്നു എന്നാണ് ഈ സ്റ്റെൻബെർഗിന്റെ തിയറി പ്രകാരം അദ്ദേഹം പറയുന്നത് മാത്രമല്ല നമ്മൾ ലേൺ ചെയ്യുന്ന സമയത്തോ അതല്ലെങ്കിൽ ലേണിങ്ങിൻ്റെ സമയത്തോ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് കൾച്ചറൽ ടൂളുകളും അഥവാ പിന്നെ കൾച്ചറലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയും എന്നാൽ നമ്മുടെ ബ്രെയിനിലുള്ള ഫ്രെയിം വർക്ക്സുകൾ ബ്രെയിനൊക്കെ നമ്മൾ ഒരു കാലത്ത് പ്രോസസ് ചെയ്യുമ്പോൾ ഓരോ ഫ്രെയിം വർക്കുകൾ ഓരോ ചട്ടക്കൂടുകളിലായിട്ടാണ് ഫ്രെയിൻ പിന്നെ ബ്രെയിൻ അതിനെ ക്രോഡീകരിച്ചിരിക്കുന്നത് നമ്മൾ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് അതേപോലെയുള്ള അതിനെ ഒക്കെ നമ്മൾ പരിഗണിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ ഒരാൾക്ക് വിവരം കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ വിവരം ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരാളുടെ ഐഡന്റിറ്റിയെ മനസ്സിലാക്കുമ്പോഴോ ഒക്കെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഈ കൾച്ചറൽ ടൂൾസിനെയും നമ്മുടെ ബ്രെയിൻ ഫേം ഫ്രെയിം വർക്ക്സിനെയൊക്കെ ഇന്റക്രി ചെയ്യണം എന്നുള്ളതാണ് ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ പഠിച്ചത് ഇതുവരെ എന്താണ് കൺസെപ്റ്റ് ഓഫ് ലേണിംഗ് ആൻഡ് മെമ്മറി പഠിച്ചു ടൈപ്സ് ഓഫ് മെമ്മറി പഠിച്ചു കൊഗ്നെറ്റീവ് ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് പഠിച്ചു ലേർണിംഗ് പ്രോസസ് പഠിച്ചു വേരിയസ് തിയറീസ് ഓൺ സി ഐ പിന്നെ കോഗ്നേറ്റീവ് ഇൻഫോർമേഷൻ പ്രോസസ്സിംഗിനെ കുറിച്ച് പഠിച്ചു ഇനി നമ്മുടെ ഡിസ്കഷന്റെ സമയം അല്ലേ സാറേ ഓക്കെ ഡിസ്കഷൻ